ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് അഫേഴ്സ് രണ്ടാം ഭാഗമാണ് ഇത് പാർട്ട് ടു ആണ് സോ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം അതായത് പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് അതായത് കറണ്ട് അഫേഴ്സിൽ വന്നിരിക്കുന്ന പ്രിലിംസ് പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷനിലൂടെ ഡീൽ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ഓരോ ഇഷ്യൂസും നോക്കാം സോ ഫസ്റ്റ് വൺ ഈസ് എസ് യു അഡോപ്റ്റഡ് പ്രപ്പോസൽ ടു അഡോപ്റ്റ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ സോ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡി പി ഐ ഓക്കെ സോ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ഒരു പ്രൊപ്പോസൽ എസ്ഇഒ എസ് സി ഒ എന്താണ് ഷാംഗായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഓക്കെ സോ അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ഫസ്റ്റ് ന്യൂസ് ഇവൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ന്യൂസ് ഇവൻറ്റ് കിട്ടുമ്പോഴും അതിൻ്റെ ഇന്നർ സ്റ്റാറ്റിക് പോർഷൻസ് കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് സോ ഈ ഇത് പഠിക്കുമ്പോൾ ഈ ഒരു ന്യൂസ് പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഷാങ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാറ്റിക് നോളജ് കൂടി അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും ഓക്കെ സോ ഇതിൻ്റെ ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം ദ മെമ്പേഴ്സ് ഓഫ് ദ ഷാങ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ യുനാനിമസ്ലി അഡോപ്റ്റഡ് ഇന്ത്യാസ് പ്രപ്പോസൽ ടു സപ്പോർട്ട്

ഓക്കെ ഈ ഒരു ന്യൂസിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ബ്ലോക്സ് ഓർ പ്ലാറ്റ്ഫോംസ് ബിൽഡ് എയ്തർ ബൈ പ്രൈവറ്റ് ഓർ പബ്ലിക് ഏജൻസീസ് വിത്ത് ഗവൺമെൻറ് സപ്പോർട്ട് ആർ മെൻ ടു ഡെലിവർ എസെൻഷ്യൽ സർവീസസ് ഇൻ ദ ഡിജിറ്റൽ സ്പേസ് അപ്പോൾ ഡിജിറ്റൽ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു എസെൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ വേണം ഓക്കെ സോ ഡിജിറ്റൽ ഐഡൻറ്റിഫിക്കേഷൻ വേണമെങ്കിൽ ആധാർ കുഡ് ബി യൂസ്ഡ് ഫോർ ദാറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ മോഡ് ഓഫ് സർട്ടിഫിക്കേഷൻസ് നമുക്ക് സർട്ടിഫിക്കറ്റ്സ് പലതും നമുക്ക് ഓൺലൈനായിട്ട് എപ്പോഴും നമുക്ക് ഫിസിക്കലായിട്ട് കൊണ്ടുനക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡിജി ലോക്കർ പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കാരണം അത് വെരിഫൈഡ് ആണ് ഗവൺമെൻറ് ലീഗൽ ബാക്കിംഗ് ഉള്ളതാണ് സോ അതിൽ ഉള്ള സർട്ടിഫിക്കറ്റ്സ് വാലിഡിറ്റി ഉള്ളതാണ് ഒറിജിനൽ പോലെ തന്നെ വാലിഡിറ്റി ഉള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലായിട്ട് ഇത് കൊണ്ടു നടക്കാതെ ആവശ്യം വരുമ്പോൾ മാത്രം ഇത് ഡിജിറ്റൽ സ്പേസിൽ നിന്നും എടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു ഡി പി ഐ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സോ ദീസ് ആർ മെൻ്റ് എസെൻഷ്യലി ടു ഡെലിവർ എസെൻഷ്യൽ സർവീസസ് ഇൻ ദ ഡിജിറ്റൽ സ്പേസ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ

പ്ലാനിങ് ടു ഇൻവെസ്റ്റ് ടു ടേക്ക് മൊബൈൽ കണക്ടിവിറ്റി ടു വില്ലേജസ് അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിജിറ്റൽ കണക്ടിവിറ്റി ഓൾ ഇൻക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഓക്കെ സോ ഡിജിറ്റൽ കണക്ടിവിറ്റി ഇൻക്ലൂസീവ് ആക്കാനുള്ള സ്റ്റെപ്പുകളാണ് അപ്പം ഇപ്പോൾ നമ്മൾക്ക് നോക്കി കഴിഞ്ഞാൽ സാധിക്കും അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് ഡിജിറ്റൽ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എക്സിസ്റ്റ് ആവുന്നുണ്ട് ഓക്കെ സോ ആ ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇന്ത്യ വിൽ ഓൾസോ ചെയർ ദ ആനുവൽ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമിറ്റ് ഇൻ ഡിസംബർ ഓക്കെ

സോറി ഫോർ ദാറ്റ് സോ ഇത് തന്നെയാണ് ഓക്കെ സോ ഇതാണ് പ്രധാനപ്പെട്ട ന്യൂസ് ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു എസ്ഇഒ ആണ് ഷാംഗായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഈ എസ്ഇഒനെ പറ്റി പറയുമ്പോൾ ഷാങ്കായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നുള്ളത് ഒരു നമുക്കറിയാം ഷാങ്ങ്കയ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഷാങ് ചൈനയിലാണ് സോ ഒരു ഇൻ്റർനാഷണൽ ആണ് ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻ്റർനാഷണൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഓക്കെ ക്രിയേഷൻ ഓഫ് ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ വാസ് അനൗൺസ്ഡ് ഇൻ ജൂൺ ടൂ തൗസൻഡ് ആൻഡ് വൺ ജൂൺ ടു തൗസൻഡ് ആൻഡ് വൺ രണ്ടായിരത്തി ഒന്നിലാണ് ഈ ഒരു എസ് സി ഒ എന്നുള്ള ഓർഗനൈസേഷൻ ഇറ്റ് ഇസ് ഫൗണ്ടഡ് ഇൻ ഷാംഗ് ചൈന അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഷാഖായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നു പേര് വന്നത് പ്രധാനമായിട്ടും അന്ന് ഉണ്ടായിരുന്നത് കസക്കിസ്ഥാൻ ഉണ്ടായിരുന്നു ചൈന കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ റഷ്യ ആൻഡ് തജിക്കിസ്ഥാൻ ഓക്കെ സോ ഇത്രയും രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ ചേർന്നാണ് ഷാങ്കായി ഓപ്പറേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചത് ഓക്കെ കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ അതുപോലെ തന്നെ കിർഗിസ്ഥാൻ കിർഗിസ്ഥാൻ പിന്നെ ഉസ്ബെക്കിസ്ഥാൻ ദൻ തജിക്കിസ്ഥാൻ ഓക്കെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ നമ്മൾ അഞ്ച് രാജ്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നുണ്ട് അതിൽ തുർഗെനിസ്ഥാൻ പിന്നീടാണ് വരുന്നത് സോ ഈ നാല് രാജ്യങ്ങൾ ഇതുണ്ട് പ്ലസ് ചൈന ആൻഡ് റഷ്യ യും രാഷ്ട്രങ്ങളിൽ ചേർന്നാണ് ജൂൺ രണ്ടായിരത്തി ഒന്നില് ജൂൺ രണ്ടായിരത്തി ഒന്നില് ഈ ഷാങ്ങ്കയ് കോപ്പറേഷൻ ഓർഗനൈസേഷന് രൂപം നൽകിയത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക തുർഗ്മനിസ്ഥാൻ ഇതിലില്ല ഭാഗമല്ല ഓക്കെ ഇൻ ദ ഹിസ്റ്റോറിക് മീറ്റിംഗ് ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ഹെൽഡ് ഇൻ ജൂൺ ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീൻ ഇൻ അസ്താന സ്റ്റാറ്റസ് ഓഫ് ഫുൾ മെമ്പർ ഓഫ് ദ ഓർഗനൈസേഷൻ വാസ് ഗ്രാൻഡഡ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഓക്കെ സോ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും രണ്ടായിരത്തി പതിനേഴിലാണ് ഫുൾ മെമ്പർഷിപ്പ് നൽകിയത് ഓക്കെ സോ ഇന്ത്യ പാകിസ്ഥാൻ മെമ്പർഷിപ്പ് കിട്ടിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ഓക്കെ സോ അതിന് ശേഷം ഇറാൻ കൂടി ഇതിന്റെ ഭാഗമായി സോ ഇപ്പോൾ ടോട്ടൽ നയൻ മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഉള്ളത് ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷന് ചൈന ഇന്ത്യ കസഖിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഇറാൻ ഓക്കെ സോ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് നാലെണ്ണം അഞ്ചെണ്ണത്തിൽ നാലെണ്ണവും ഈ ഷാഖായി കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമാണ് ഈ അഞ്ച് രാജ്യങ്ങളിൽ തുർക്ക് ഇതിൻ്റെ ഭാഗമല്ല തുർക്ക് മെനിസ്ഥാൻ തുർക്ക് ഇതിൻ്റെ ഭാഗമല്ല ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കമെനിസ്ഥാൻ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി ഉണ്ട് പെർമനൻറ്റ് ന്യൂട്രാലിറ്റി എന്നുള്ളത് അത് യു എൻ പറഞ്ഞിരിക്കുന്ന ഒരു പോളിസിയാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മൾട്ടി ലാറ്ററൽ ഡിഫൻസ് എഗ്രിമെൻസിലും അല്ലെങ്കിൽ കോഓപ്പറേഷനിലും തുർക്ക് മെനിസ്ഥാൻ ഭാഗമാകില്ല എന്നുള്ളതാണ് ഈ ഒരു പെർമനൻറ്റ് ന്യൂട്രാലിറ്റിയുടെ അർത്ഥം ഓക്കെ സോ പെർമനൻ്റ് ന്യൂട്രാലിറ്റി ടു യു എൻ സോ അതിന്റെ ഭാഗമായിട്ട് ദുർഖനിസ്ഥാൻ ഈ ഒരു ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമല്ല ബാക്കി നാല് സെൻട്രലേഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അതുകൂടാതെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ട് ചൈന റഷ്യ പിന്നെ അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ ആൻഡ് ഇറാൻ ഇത്രയും മെമ്പേഴ്സാണ് ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇറാൻ ഈസ് ദ ന്യൂ മെമ്പർ ഓഫ് എസിയോ വിച്ച് വാസ് റീസെൻ്റ് ആർഡ് ഇൻ ദ ടു തൗസൻഡ് ട്വന്റി ടു സബ്മിറ്റ് അപ്പം ഇറാനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടത് ഇറാൻ ആഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സബ്മിറ്റിലാണ് ഓക്കെ

പെർമനന്റ് മെമ്പർ സ്റ്റാറ്റസ് ലഭിക്കുന്നത് ഇറാൻ വിൽ അറ്റൻഡ് ദുൾ മെമ്പർ ഫ്രോം ദ സമ്മിറ്റ് ടു ബി ഹോസ്റ്റഡ് ബൈ ഇന്ത്യ ഇൻ ടു തൗസൻഡ് ആൻഡ് ട്വന്റി ത്രീ അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഒരു ഇൻഫർമേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഉസ്ബെക്കിസ്ഥാനിലാണ് നടന്നത് രണ്ടായിരത്തിരണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇറ്റ് വിൽ ബി ഹെൽഡ് ഇൻ ഇന്ത്യ ഓക്കെ ഇനി കൂടാതെ ഇതുകൂടാതെ ത്രീ ഒബ്സർവർ സ്റ്റേറ്റ്സ് കറന്റ് സ്റ്റേറ്റ്സ് അഫ്ഗാനിസ്ഥാൻ ബലാറസ് ആൻഡ് മംഗോളിയ അഫ്ഗാനിസ്ഥാൻ ബലാറസ് മംഗോളിയ അപ്പം മംഗോളിയം ഒരു സെൻട്രലേഷ്യൻ രാജ്യമാണ് മംഗോളിയ ഇതിൻ്റെ ഭാഗമല്ല അഫ്ഗാനിസ്ഥാനും ബെലാറസും ഇതിൻ്റെ ഒബ്സർവർ സ്റ്റേറ്റ്സ് ആണ് ആൻഡ് സിക്സ് ഡയലോഗ് പാട്ട്നേഴ്സ് ഓക്കെ അർമേനിയ അസർബൈജാൻ കംബോഡിയ നേപ്പാൾ ശ്രീലങ്കി അവർ ഡയലോഗ് ആണ് അപ്പോൾ പെർമനൻറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഒമ്പത് മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഓക്കെ ഇനി എസ്ഇഒസ് മെയിൻ ഗോൾസ് എന്തിനാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ പ്രധാനമായിട്ടും സ്ട്രെങ്തനിങ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് നെയബർഹുഡ് ലാൻഡ് ദൻ പ്രൊമോട്ട് ദർ എഫക്റ്റീവ് കോപ്പറേഷൻ ഇൻ ട്രേഡ് പൊളിറ്റിക്സ് റിസർച്ച് എക്കണോമി ടെക്നോളജി ആൻഡ് കൾച്ചർ ഈ മേഖലകളിലെല്ലാം ഇന്റർ ഓപ്പറേഷൻ കോപറേഷൻ എൻഷുർ ചെയ്യുക എഡ്യൂക്കേഷൻ ട്രാൻസ്പോർട്ട് എനർജി എൻവയർമെന്റ് പ്രൊട്ടക്ഷൻ ടൂറിസം ആൻഡ് അതർ ഏരിയാസ് മേക്കിംഗ് ജോയിന്റ് എഫേട്സ് ടു മെയിൻറ്റെയിൻ ആൻഡ് എൻഷ്യൂർ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി ആൻഡ് പീസ് ഇൻ ദ റീജൻ അതാണ് പ്രധാനമായിട്ടും ഈ ഷാങ്കി കോപ്പറേഷൻ ഓർഗനൈസേഷൻ എൻഷോർ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി ആൻഡ് പീസ് ഇൻ ദ റീജൻ മൂവിങ് ടുവേർഡ്സ് ദ എസ്റ്റാബാബ്ലിഷ്മെന്റ് ഓഫ് എ ഡെമോക്രാറ്റിക് രാഷ്ട്രൽ ആൻഡ് ഫെയർ ആൻഡ് ന്യൂ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഓർഡർ അതും മറ്റൊരു ലക്ഷ്യമാണ് ദ ഓർഗനൈസേഷൻ പെർസ്യൂസ് ഇറ്റ്സ് ഇൻറ്റേണൽ പോളിസി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മ്യൂച്വൽ ബെനിഫിറ്റ് മ്യൂച്വൽ ട്രസ്റ്റ് മ്യൂച്വൽ കൺസൾട്ടേഷൻസ് ഇക്വാലിറ്റി റെസ്പെക്ട് ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസൈർ ഫോർ ദ കോമൺ ഡെവലപ്മെൻസ് ബൈ എക്സ്റ്റേണൽ പോളിസിസ് കണ്ടക്ടഡ് അൺ ദ പ്രിൻസിപ്പൾസ് ഓഫ് നോൺ ടാർഗറ്റിംഗ് ആൻഡ്സ് നോൺ അലൈൻമെന്റ് ഓക്കെ സോ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിൽ പ്രിൻസിപ്പൾസ് ഏതൊക്കെയാണ് നോൺ ടാർഗറ്റിംഗ് ആൻഡ്സ് നോൺ അലൈമെൻറ്റ് അറ്റ് ദ സെയിം ടൈം കമ്മിറ്റിംഗ് ദം സെൽസ് ടു വേർഡ്സ് മ്യൂച്വൽ ബെനിഫിറ്റ് മ്യൂച്വൽ ട്രസ്റ്റ് മ്യൂച്വൽ കൺസൾട്ടേഷൻ ഇക്വാലിറ്റി റെസ്പെക്ട് ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസെയർ ഫോർ കോമൺ ഡെവലപ്മെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്തിനാണ് ഫോം ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി ഇതിൻ്റെ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ദ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഈസ് ദ ഹെഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് കൗൺസിൽ ഓക്കെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ആണ് ഇതിൻ്റെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ആയിട്ട് വരുന്നത് ഇറ്റ് മീറ്റ്സ് വൺസ് ഇൻ എ ഇയർ ആൻഡ് അഡോപ്സ് ഗൈഡ് ലൈൻസ് ആൻഡ് ഡിസിഷൻസ് ഓൺ ഓൾ ഇംപോർട്ടൻറ്റ് മാറ്റേഴ്സ് ഓഫ് ദ എസ് ഇപ്പോൾ ഷാങ്കായി കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഡിസിഷൻസും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് കൗൺസിലാണ് ഇത് ആനുവലി മീറ്റ് ചെയ്യുന്ന ഒരു 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 ആനുവലി മീറ്റ് ചെയ്യുന്നതാണ് എസ്ഇഒ ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് കൗൺസിൽ മീറ്റ്സ് വൺസ് ഇൻ ഇയർ ടു ഡിസ്കസ് ദ ഓർഗനൈസേഷൻസ്

ആൻഡ് എ സിഒ ഹസ് അതിനൊരു ഒരു ഒരു ഓർഗനൈസേഷനുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ദ റീജിയണൽ ആന്റി ടെററി സ്ട്രക്ചർ ഓക്കെ റീജണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ റീജണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ ദാറ്റ് ഈസ് റൈറ്റ്സ് അതും ഷാങ്കായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ആണ് സോ അത് ദറ്റ് ഈസ് ബേസ്ഡ് ഇൻ താഷ്കഞ്ച് ഡയറക്ടർ ഓഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് ദ എ സി ഓ റാറ്റ്സ് ആൻഡ് എസ് സെക്രട്ടറി ജനറൽ ആർ അപ്പോയിന്റഡ് ബൈ ദ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ഫോർ എ ടീം ഓഫ് ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തേക്കാണ് ഇതിൻ്റെ ഹെഡ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിലാണ് ഈ ഒരു മൂന്ന് വർഷത്തെ ടൈമിലേക്ക് ഇവരെ അപ്പോയിൻറ് ചെയ്യുന്നത് ഓക്കെ സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് എസ് ഇയുടെ സിഗ്നിഫിക്കൻസ് വൈ എസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് കവേഴ്സ് ഫോർട്ടി പെർസെൻറ്റ് ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ ഏകദേശം ആയിട്ടുള്ള ഇന്ത്യ ഇന്ത്യ ചൈന ഉൾപ്പെടെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട് സോ ഇറ്റ് കപ്പോസ് അറൌണ്ട് ഫോർട്ടി പെർസെൻറ് ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ നിയർലി ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ഗ്ലോബൽ ജി ഡി പി ആൻഡ് ട്വൻറ്റി ടു പെർസെൻറ്റ് ഓഫ് ഗോൾസ് ലാൻഡ് മാർസ് ട്വൻറ്റി ടു പെർസെൻറ്റ് ഓഫ് ഗോൾഡ് ലാൻഡ് മാർസ് ജോഗ്രഫിക്കൽ ഏരിയ ഇത് കവർ ചെയ്യുന്നുണ്ട് എസ് യു ഹാസ് എ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഏഷ്യ ഡ്യൂ ടു ഇറ്റ്സ് ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ് ടെനേബിൾ ഇറ്റ് ടു കൺട്രോൾ സെൻട്രൽ ഏഷ്യ ആൻഡ് അൻ ലിമിറ്റ് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇൻ റീജൻ അതാണ് പ്രധാനമായിട്ടും ഉള്ള ഒരു ഒരു ഇതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അപ്പോൾ സെൻട്രൽ ഏഷ്യയുടെ ഒരു ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയുടെ ഒരു സിഗ്നിഫിക്കൻസ് എല്ലാം ഇമ്പോ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി എസ് സിയോ എന്നുള്ള ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നതാണ് ഓക്കെ സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ന്യൂസ് വേണ്ടി നമുക്ക് മനസ്സിലാക്കേണ്ടത് എസ് സിയുടെ മെമ്പർ സ്റ്റേറ്റ്സും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇനി അടുത്ത ന്യൂസിലേക്ക് പോവാം ദ നെക്സ്റ്റ് ഈസ് റിഗാർഡിംഗ് അൻ എക്സസൈസ് സമുദ്രശക്തി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എക്സസൈസ് സമുദ്രശക്തിയാണ് സോ എക്സസൈസ് സമുദ്രശക്തി ദ ഫോർത്ത് എഡിഷൻ ഓഫ് ഇന്ത്യ ഇന്തോനേഷ്യ ബൈലാട്രൽ നേവൽ എക്സസൈസ് അപ്പോൾ ഈ സമുദ്രശക്തി എന്ന് പറഞ്ഞ ഏതാണ് ഇന്ത്യ ഇന്തോനേഷ്യ ഇന്ത്യ ഇന്തോനേഷ്യ ബൈലാട്രൽ നേവൽ എക്സസൈസാണ് ബൈലാട്രൽ നേവൽ എക്സസൈസാണ്

ഹൈ ലെവൽ ഓഫ് ഇൻ്റർ ഓപ്പറബിലിറ്റി ബിറ്റ്വീൻ ടു നേസ് ആൻഡ് ദിയർ ഷെയ്ഡ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ഇജൻ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള മിലിറ്ററി കോഓപ്പറേഷൻ മിലിട്ടറി ജോയിൻറ് എക്സസൈസസിൻ്റെ എല്ലാം ലക്ഷ്യങ്ങളെല്ലാം ഏകദേശം സിമിലറായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം പ്രധാനമായിട്ടും ഇന്റർ ഓപ്പറബിലിറ്റി കോഓപ്പറേഷൻ അതുപോലെ തന്നെ കമ്മിറ്റ്മെൻസ് ഷേഡ് കമ്മിറ്റ്മെൻസ് ടുവോഡ്സ് പീസ് ആൻഡ് സ്വബിലിറ്റി ഇതൊക്കെ ഇൻഷൂർ ചെയ്യുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഇറ്റ് വാ കവൻസ്ഡി ഇൻ ടൂ തൗസൻഡ് ആൻഡ് എയ്റ്റീൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ്നേഷ്യ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ എക്സസൈസ് സമുദ്ര ശക്തി കണ്ടക്ട് ചെയ്യപ്പെട്ടത് ഈ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസൻറ്റായിട്ട് നമുക്കിപ്പം ഒരു ബയലാട്രിക്കൽ എക്സസൈസ് നടന്നെങ്കിൽ ഇറ്റ് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ സോ ആൻഡ് സോ എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം ഇറ്റ് വാസ് ഫസ്റ്റ് ഹെൽഡ് ഇൻ വിച്ച് ഇയർ എന്നുള്ളത് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം അങ്ങനെയുള്ള ഒരു രണ്ട് മൂന്നോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എവിടെ വെച്ച് കണ്ടക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ഇത് എവിടെ വെച്ചാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കാനിരിക്കുകയാണെങ്കിൽ അത് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്യപ്പെടുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ അത്രയാണ് ഈ ഒരു ഏരിയ എന്ന് മനസ്സിലാക്കാനുള്ളത് പിന്നെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നേവൽ കോഓപ്പറേഷൻ അല്ലെങ്കിൽ മിലിട്ടറി കോഓപ്പറേഷൻ എക്സസൈസസിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് എന്നുള്ളതും ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ സോ അടുത്തത് ഒരു അപ്പോയിൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് സി ബി ഐ ഡയറക്ടർ പുതിയ സി ബി ഐ ഡയറക്ടറായിട്ട് കർണാടക ഡി ജി പി പ്രവീൺ സൂത് അപ്പോയിൻഡ് ആ സി ബി ഐ ഡയറക്ടർ ഫോർ ടു ഇയേഴ്സ് രണ്ട് വർഷത്തേക്കാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്യുന്ന ആരാണ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് ആണ് ഓക്കെ സോ അക്കോഡിംഗ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ഓർഡർ കർണാടക ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് പ്രവീൺ സൂത് വാസ് അപ്പോയിന്റ് ആസ് എ ന്യൂ ഡയറക്ടർ ഓഫ് സി ബി ഐ ആഫ്റ്റർ ഹീസ് നെയിം വാസ് ഫൈനലൈസ്ഡ് ബൈ ടീം ത്രീ മെമ്പർ ഹൈ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി ലെഡ് ബൈ പ്രൈം മിനിസ്റ്റർ അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു അപ്പോയിൻ്റ്മെൻസ് നടത്തുന്ന പ്രൈം മിനിസ്റ്റർ ഹെഡ് ചെയ്യുന്ന ഒരു ഒരു ത്രീ മെമ്പർ സെലക്ഷൻ കമ്മിറ്റിയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് ഓക്കെ സോ ആ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് അതിന് ശേഷം അതിൽ നിന്നായിരിക്കും ഈ ഒരു ത്രീ മെമ്പർ സെലക്ഷൻ കമ്മിറ്റിയാണ് ഇത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ത്രീ മെമ്പർ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഈ എന്താ പറയുക സി ബി ഐ ഡയറക്ടർ എന്നുള്ള പോസ്റ്റ് ഇതിൻ്റെ റെലവൻസ് എന്താണ് എന്ത് എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്തത് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോയിൻമെൻസ് അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത് ഒരു സെലക്ഷൻ പാനലാണ് ഇറ്റ്സ് എ ഹൈപ്പ് അബൌട്ട് ത്രീ മെമ്പർ പാനൽ ഒരു ത്രീ മെമ്പർ പാനലാണ് സെലക്ഷൻ പാനൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓക്കെ ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ദ ലോക്സഭ അപ്പോൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡറും കൂടെ കൂടി അതായത് പ്രൈം മിനിസ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു ഹൈപ്പവാർഡ് മെമ്പർ കമ്മിറ്റി ഇതിനെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലക്ഷൻ പാനൽ ഓക്കെ സോ പിത്തരകാട്ടു ഡയറക്ടർ ഓഫ് സി ബി ഐ वि रिगाड टू डक्ट ऑफ सी डर ऑफ सीबी इस अड्डे आस्पर्न फोर ए ऑफ द डेल्ली सलिस एस्टाब्लिशमेंट आक्ट ऑफ നയൻറ്റീൻ ഫോർട്ടി സിക്സ് അപ്പോൾ സി ബി ഐ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ സെൻട്രൽ ഏജൻസിയാണ് സി ബി ഐ എന്ന് പറയുന്നത് സോ ഈ സി ബി ഐക്ക് ഒരു സ്റ്റാറ്റുട്ടറി ബാക്കിങ് കൊടുക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ആക്റ്റാണ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എക്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലാണ് ഈ ഒരു സി ബി ഐ എന്നുള്ള ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ഓഫ് സി ബി ഐ ഈസ് ഓൾസോ അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ ഫോർ എ ഒരു ആക്ടിൻ്റെ സെക്ഷൻ ഫോർ എ പ്രകാരമാണ് ഈ ഒരു ഡയറക്ടർ ഓഫ് സി ബി ഐ അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് ആൻഡ് ദേ ദീ ഹാസ് ഹി ഓർ ഷി ഹാസ് ബീൻ പ്രൊവൈഡഡ് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഓഫ് ടു ഇയർ ഓക്കെ ടു ഇയർ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷത്തെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഇൻ ഓഫീസ് ബൈ ദ സി ബി സി ആക്ട് ടു തൗസൻഡ് ആൻഡ് ത്രീ അപ്പോൾ രണ്ട് വർഷത്തെ ടെന്യൂർ സി ബി സി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് ആണ് ഈ ഒരു രണ്ട് വർഷത്തെ ടെന്യൂർ കൊടുത്തിരിക്കുന്നത് സി ബി ഐ ഡയറക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സിന്റെ സെക്ഷൻ ഫോർ എ പ്രകാരമാണ് ഓക്കെ ഇനി മറ്റൊരു ചേഞ്ച് ഉള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ഒരു ആന്റി കറപ്ഷൻ ആണ് ലോക്പാൽ എന്ന് പറയുന്നത് സോ ലോക്പാൽ ആൻഡ് ലോകായുക്ത സാക്ട് അമൻഡ് ദ സ്പെഷ്യൽ പോലീസ് അമൻഡ്മെന്റ് ആക്ട് ആൻഡ് മെയ്ഡ് ദ ഫോളോയിങ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു അപ്പോയിൻറ്മെൻറ്റ് ഓഫ് ഡയറക്ടർ ഓഫ് സി ബി ഐ ഇപ്പോൾ നമുക്കറിയാം ഈ ഡയറക്ടർ ഓഫ് സി ബി ഐ എന്ന് പറയുന്നത് കറപ്ഷൻ മാൽ പ്രാക്ടീസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സെക്യൂരിറ്റി ഓഫ് എനിവറും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ ഇൻ്റർഫെറൻസ് ഉണ്ടാവാത്ത രീതിയിൽ ഒരു ഇൻഡിപെൻഡൻസും കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ ഈ ഒരു ആൻറ്റി കറപ്ഷൻ ലോ വന്നപ്പോൾ ലോക്പാൽ എന്നുള്ള ആന്റി കറപ്ഷൻ ലോ വന്നപ്പോൾ ഇറ്റ് ഓൾസോ മെയ്സ് സർട്ടൻ ചേഞ്ചസ് ഓക്കെ സെൻട്രൽ ഗവൺമെന്റ് ഷാൾ അപ്പോയിന്റ് ദ ഡയറക്ടർ ഓഫ് സി ബി ഐ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ത്രീ മെമ്പർ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് പ്രൈം മിനിസ്റ്റർ ലീഡർ ഓഫ് ഓപ്പസിഷൻ ഇൻ ലോക്സഭ ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓർ എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് നോമിനേറ്റഡ് ബൈ ഹിം അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ബി ഐ ഡയറക്ടറിനെ ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ ഇഷ്ടപ്രകാരം അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കില്ല റാദർ ഇറ്റ് ഹാസ് ടു ബി ഫോളോയിങ് എ സർട്ടൻ ക്രൈറ്റീരിയ ഒരു ത്രീ മെമ്പർ സെലക്ഷൻ പാനൽ ഉണ്ടാവണം ആ ത്രീ മെമ്പർ സെലക്ഷൻ പാനൽ ന്യൂട്രൽ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആൻഡ് ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയായിട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ സെലക്ഷൻ പാനൽ ചൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ലേറ്റർ ദ ഡൽഹി പോ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബാബ്ലിഷ്മെൻറ്റ് അമെൻമെന്റ് ആക്ട് ടു തൗസൻഡ് ആൻഡ് ഫോർട്ടീൻ മെയ് എ ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ കമ്മിറ്റി റിലേറ്റഡ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഡയറക്ടർ ഓഫ് സി ബി ഐ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെർ ദർ ഇസ് നോ റെക്കഗ്നൈസ്ഡ്സ്ഡ്സ്ഡ്സ്ഡ് ലീഡർ ഓഫ് ഓപ്പസിഷൻ ഇൻ ലോക്സഭ ദൻ ദ ലീഡർ ഓഫ് സിംഗിൾ ലാർജസ്റ്റ് ഒപ്പസിഷൻ പാർട്ടി ഇൻ ലോക്സഭ വുഡ് ബി മെമ്പർ ഓഫ് ദ കമ്മിറ്റി അപ്പോൾ ഇവിടെ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലായപ്പോൾ പുതിയ ലോക്സഭ വന്നപ്പോഴത്തേക്കും പതിനാറാമത്തെ ലോക്സഭ അധികാരത്തിലെത്തോഴത്തേക്കും എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് എ സിംഗിൾ പാർട്ടി ഓക്കെ ഹാ ഇൻ ദ ഒപ്പോസിഷൻ ഹാസ് എ മെജോറിറ്റി ടു ഫോം ദ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി അതായത് പത്ത് ശതമാനം വോട്ടും നേടണം എന്നുള്ളതാണ് ഒപ്പോസിഷൻ പാർട്ടി ആവാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് ഉണ്ടായിരുന്നത് പക്ഷേ ബി ജെ പി മെജോറിറ്റി പാർട്ടി വന്നപ്പോഴത്തേക്കും എൻ ഡി എ മെജോറിറ്റി വന്നപ്പോഴത്തേക്കും വേറൊരു പാർട്ടിക്കും ഈ ഒരു പത്ത് ശതമാനം കിട്ടത്തില്ല കിട്ടിയില്ല സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആപ്സൻ്റ് ആയി ദാറ്റ് ഈസ് വൈ ഈ ഒരു പെർട്ടിക്കുലർ അമൻമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു ദാറ്റ് ഇഫ് ദർ ഈസ് നോ റെക്കഗ്നൈസ്ഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ റെക്കഗ്നൈസ്ഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇല്ല എങ്കിൽ ലീഡർ ഓഫ് ദി സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി അതായത് ഈ പത്ത് ശതമാനം ഇല്ലെങ്കിൽ പോലും ഏറ്റവും ലാർജസ്റ്റ് ആർക്കാണുള്ളത് അവരിലെ ലീഡർക്ക് ഈ ഒരു മെമ്പർ ആകാം ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പർ ആവാൻ സാധിക്കും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം സോ ദർ ബൈ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ടാവും അതുപോലെ തന്നെ ലീഡർ ഓഫ് സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി റൈറ്റ് നൗ ഓക്കെ സോ ഉള്ള സിംഗിൾ ലാർജസ്റ്റ് ഓപ്പോസിഷൻ പാർട്ടി ഇത്രയും പേരാണ് ഇതിൽ ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ സോ ഇനി നമുക്ക് നോക്കാനുള്ളത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ പറ്റിയിട്ടാണ് സി ബി ഐനെ പറ്റി സി ബി ഐ ഓർഗനൈസേഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ സി ബി ഐനെ പറ്റി പറയുമ്പോൾ ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ നയൻറ്റീൻ സിക്റ്റി ത്രീ ബൈ എ റെസല്യൂഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് അപ്പോൾ ഹോം അഫേഴ്സ് മിനിസ്ട്രിയുടെ ഒരു റെസല്യൂഷൻ്റെ കീഴിലാണ് ഈ ഒരു സി ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഫോം ചെയ്ത നമുക്ക് സി ബി ഐ കംസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് അണ്ടർ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് റിവൻസ് ആൻഡ് പെൻഷൻസ് ഓക്കെ സോ അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ പ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിൻ്റെ കീഴിലാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സി ഐ ഓസ് റെക്കമെൻഡ് ദ സന്താന കമ്മിറ്റി ഓഫ് ഓൺ പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ അപ്പോൾ കറപ്ഷനൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ കേസസ് ഒക്കെ അലിഗേഷൻസ് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള പോലീസ് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല അത് കാരണം പോലീസ് ഒരു ഇൻഡിപ്പൻഡൻറ്റ് ഏജൻസി അല്ല അവിടുത്തെ ഹോം ഓഫേഴ്സിൻ്റെ ഓരോ സ്റ്റേറ്റിനെയും ഹോം ഓഫീസിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് കൺട്രോൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസി ഇൻഡിപെൻഡൻ്റ് ഏജൻസി ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതുണ്ടെങ്കിൽ മാത്രമേ കറപ്ഷൻ നമുക്ക് പിടിക്കാൻ സാധിക്കുകയുള്ളൂ സോ ദാറ്റ് ഈസ് വൈ സന്താനം കമ്മിറ്റി ഓൺ പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ നയൻറ്റീൻ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ ആ ഒരു സമയത്ത് റെക്കമെൻഡ് ചെയ്തു ദർ ഹാസ് ടു ബി എ ഇൻ ഏജൻസി കോൾഡേഴ്സ് സി ബി ഐ ഓക്കെ സി ബി ഐ ഇസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി It derives its powers from the ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അപ്പോൾ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നയൻറ്റീൻ സിക്സ് ഫോർട്ടി സിക്സ് ആ ഒരു ഇത് അതിൻ്റെ ആ ഒരു നിയമത്തിൻ്റെ കീഴിലാണ് ഈ ഒരു സി ബി ഐ യുടെ പവേഴ്സ് ആ ഒരു നിയമത്തിൽ നിന്ന് വരുന്നത് പക്ഷേ സി ബി ഐ എന്നുള്ളത് ഒരു നിയമ ഒരു നിയമപ്രകാരമല്ല വന്നത് റാദർ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ വഴിയായിട്ട് വന്ന സോ ദർ ബൈ യു ഹാവ് ടു അഡർസ്റ്റാൻഡ് ദാറ്റ് സി ബി ഐ ഇസ് നോട്ട് എ സ്റ്റാച്ചുട്രി ബോഡി ഒരു സ്റ്റാച്ചുട്രി ബോഡിയല്ല പക്ഷേ സ്റ്റാച്ചുട്ടറി പവേഴ്സ് കിട്ടുന്നുണ്ട് അതിൻ്റെ പവേഴ്സ് കിട്ടുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ആക്ടിൽ നിന്നാണ് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബാബ്ലിഷ്മെന്റ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സിക്സ് അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഏജൻസീസ് ഉണ്ടെങ്കിൽ അതിന് പെർട്ടിക്കുലർ പവേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ഓക്കെ സി ബി ഐ ഇ മെയിൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആൻഡ് ലോകാൽ അപ്പോൾ നമുക്കറിയാം രണ്ട് കറപ്ഷൻ ആൻറ്റി കറപ്ഷൻ വിങ്ങാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷനും അതുപോലെ തന്നെ ലോക്പാലും അപ്പോൾ ഈ രണ്ടിനും ഇൻവെസ്റ്റിഗേറ്റീവ് അസിസ്റ്റൻസ് കൊടുക്കുന്നതും സി ബി ഐയാണ് ഇറ്റ് ഈസ് ഓൾസോ ദ നോഡൽ പോലീസ് ഏജൻസി ഇൻ ഇന്ത്യ വിച്ച് കോർഡിനേറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻഡഫോൾ മെമ്പർ കൺട്രീസ് അപ്പോൾ ഇന്റർനാഷണൽ രീതിയിലും ഈ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതും സി ബി ഐ തന്നെയാണ് ഓക്കെ സോ ഇത്രയാണ് സി ബി ഐയെ പറ്റി പറയാനുള്ളത് സോ സി ബയുടെ ഡയറക്ടറിൻ്റെ അപ്പോയിൻമെൻസോ അതിൻ്റെ പ്രൊസീജറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ സി ബി 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 കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ സോ നെക്സ്റ്റ് വൺ അടുത്ത ഒരു കേരള റിലേറ്റഡ് ആണ് ഇഷ്യൂ ആണ് കേരള ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ലോഞ്ച് വെൽഫെയർ ഫണ്ട് ഫോർ വർക്കേഴ്സ് അണ്ടർ എം ജി എൻ ആർ ഇ ജി എസ് അപ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമാണ് സോ കേരള ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ലോഞ്ച് വെൽഫെയർ ഫണ്ട് ഫോർ വർക്കേഴ്സ് ഓക്കെ സോ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആണ് ടു ലോഞ്ച് വെൽഫെയർ ഫണ്ട് ഫോർ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് വെൽഫെയർ ഫണ്ട് ഫോർ വർക്കേഴ്സ് ഓക്കെ സോ വെൽഫെയർ ഫണ്ട് ഫോർ വർക്കേഴ്സ് അണ്ടർ എം ജി എൻ ആർ ഇ ജി എസ് ഓക്കെ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കേരള ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് സോ കേരള ബിക്കെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് വെൽഫെയർ ഫണ്ട് ഫോർ എം ജി എൻ ആർ ഇ ജി എസ് ഓക്കെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം വർക്കേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് അപ്പോൾ എം ജി എൻ ആർ ഇ ജി തൊഴിലുറപ്പ് പദ്ധതി വർക്കേഴ്സിന് ഒരു വെൽഫെയർ ഫണ്ട് ഓക്കെ സോ വെൽഫെയർ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത കേ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് കേരള ദി ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി വിജയൻ അറ്റ് പാലക്കാട പാർട്ട് ഓഫ് ഹണ്ടർ ഡേ ആക്ഷൻ പ്ലാൻ ഇൻ കണക്ഷൻ വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്കൻഡ് ആനിവേഴ്സറി ഓക്കെ സോ അതൊരു പൊളിക്കൽ ആക്ടിവിറ്റി ആയിരുന്നു പക്ഷേ അറിഞ്ഞിരിക്കേണ്ടത് കേരള ഗവൺമെൻറ് ഇറ്റ് ബിക്കെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് എ വെൽഫെയർ ഫണ്ട് ദിസ് ഫണ്ട് ഈസ് ബേസ്ഡ് അപ്പോൾ ദ കേരള എംപ്ലോയ്മെൻറ്റ് ഗാരണ്ടി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി വൺ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ആക്ടിൻ്റെ കീഴിലാണ് ഈ ഒരു ഫണ്ട് വന്നിരിക്കുന്നത് കേരള എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് കേരള എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് ടു തൗസൻഡ് ഓക്കെ ഇനി കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ഈ എം ജി എൻ ആർ ഐ ജി വരുന്നതിന് മുന്നിൽ തന്നെ ഈ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഓൾറെഡി ഉണ്ടായിരുന്നു സോ ദീസ് വർക്കേഴ്സ് ഓൾസോ വിൽ ബി പാർട്ട് ഓഫ് ദ വെൽഫെയർ ഫണ്ട് അപ്പോൾ അർബൻ ഏരിയാസിൽ നമുക്ക് അർബൻ എംപ്ലോയ്മെൻറ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുണ്ട് സോ അതിൻ്റെ കീഴിലായിട്ട് ഈ ഒരു വെൽഫെയർ ഫണ്ട് വരുന്നതാണ് അണ്ടർ ദീസ് വർക്കേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റ് അറ്റ് ദേജ് ഓഫ് സിക്സ്റ്റി വിൽ ബി എൻ ടൈറ്റിൽ ടു എ പെൻഷൻ വിച്ച് വിൽ ഓൾസോ പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എജ്യൂക്കേഷൻ മാരേജ് എം അതർ ബെനിഫിറ്റ്സ് അപ്പോൾ പെൻഷൻ അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എജ്യൂക്കേഷൻ മാരേജ് ആൻഡ് അതർ ബെനിഫിറ്റ്സ് അപ്പോൾ ഈ വെൽഫെയർ ഫണ്ടിൽ ഭാഗമാകുവാണെങ്കിൽ നമുക്ക് ഒരു പെൻഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എജ്യൂക്കേഷൻ മാരേജ് ഇതിനെല്ലാം ഉണ്ടാവും ഓക്കെ സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക റൈറ്റ് ഇനി

Eligibility for membership includes being between 18 to 55 years of age and having engaged in unskilled work for at least 20 days in the year of application or any year in the two years immediately preceding it. എലിബിലിറ്റി ഫോർ മെമ്പർഷിപ്പ് അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ എയ്റ്റീൻ ടു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് പതിനെട്ട് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമായിരിക്കണം പ്രായത്തിലായിരിക്കണം ഇത് ജോയിൻ ചെയ്യുക ആൻഡ് ഹാവിങ് എൻഗേജ്ഡ് ഇൻ അൺസ്കിൽഡ് വർക്ക് ഓക്കെ സോ ദേ ഹാവ് ടു ബി എൻഗേജ് ഇൻ അൺസ്കിൽഡ് വർക്ക് ഫോർ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഡേയ്സ് ഇൻ എ ഇയർ ഓക്കെ സോ ഇരുപത് ദിവസത്തേക്ക് ഒരു വർഷത്തിൽ ഇരുപത് ദിവസത്തേക്ക് ദേ ഹാവ് ടു എൻഗേജ് ഇൻ അൺസ്കിൽഡ് വർക്ക് ഓർ എനി ഇയർ ഇൻ ദ ദൂ ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രൊസീഡിങ് ഇറ്റ് ഓക്കെ സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക

ട്വന്റി സെവൻ ലാക്ക് പീപ്പിൾ ഇൻ കേരള ഡിപെൻഡ്സ് ഓൺ ദ എം ജി എൻ ആർ ഈ ജി എസ് ആൻഡ് അറ്റ്ലീസ്റ്റ് നയൻറ്റി പെർസെന്റ് ഓഫ് ദ വർക്ക് അണ്ടർ ദ സ്കീം ഇൻ കേരള ഗോസ് ടു വുമൻ അപ്പോൾ എം ജി എൻ ആർ ഐ ജി എസ് സ്കീമിൽ ഏകദേശം ഇരുപത്തി ഏഴ് ലക്ഷം പേരോളം കേരളത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് നൈൻറ്റി പെർസെൻറ് വർക്ക് ഈസ് ഡൺ ബൈ വുമെൻ ദിസ് സ്കീം വിൽ ഓൾസോ എയ്ഡ് ദ സോഷ്യൽ ഡെവലപ്മെൻറ് ഓഫ് കേരള കാരണം ഇതൊരു വെൽഫെയർ ഫണ്ട് ആയതുകൊണ്ട് തന്നെ അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റിനിലും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ത്രൂ എം ജി എൻ ആർ ഐ ജി എസ് എ ഫാമിലി ഗെറ്റ്സ് ആൻ ആവറേജ് ഓഫ് ഫിഫ്റ്റി ഡേയ്സ് ഓഫ് വർക്ക് അറ്റ് ദ നാഷണൽ ലെവൽ വേറസ് ഇൻ കേരള ആൻ ആവറേജ് ഓഫ് സിക്സ്റ്റി ഫോർ ഡേയ്സ് ഓഫ് വർക്ക് വിച്ച് ഈസ് ബീങ് പ്രൊവൈഡ് ഓക്കെ സോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക ഓക്കെ എം ജി എൻ ആർ ഇ ജി എസ്സിനെ പറ്റി നമ്മൾ ഇതിന് മുന്നേ ഉള്ള സെഷൻസിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇതിനെപ്പറ്റി പറയാത്തത് ഓക്കെ സോ ഇനി അടുത്തത് അടുത്ത ന്യൂസ് ഇവൻറ്റ്സ് ഭോപ്പാൽ ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു മെഷർ യു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ പ്രോഗ്രസ് ഓക്കെ സോ ഫസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു മെഷർ ഓക്കെ യു എൻ ഇൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളത് അതിൻ്റെ പ്രോഗ്രസ് വിലയിരുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സിറ്റിയാണ് ഭോപ്പാൽ ഭോപ്പാൽ സോ ഇതിൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ശിവരാജ് സിംഗ് ചൌഹാൻ ചീഫ് മിനിസ്റ്റർ ലോഞ്ച് ആൻ അജണ്ട ഫോർ ആക്ഷൻ സസ്റ്റൈനബിൾ അർബൻ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഭോപ്പാൽ ഇന്ത്യാസ് ഫസ്റ്റ് സിറ്റി ലെവൽ വോളണ്ടറി ലോക്കൽ റിവ്യൂ ഓക്കെ സോ സസ്റ്റൈനബിൾ ഡെവലമെൻറ്റ് ഗോൾസ് എത്രത്തോളമായി എന്നുള്ളതിനെ പറ്റി ഒരു ഫസ്റ്റ് സിറ്റി ലെവൽ വോളണ്ടറി ലോക്കൽ റിവ്യൂ നടത്തിയ സിറ്റി ആയിട്ടാണ് ഭോപ്പാൽ മാറിയിരിക്കുന്നത് ത്രൂ ദ ലോഞ്ച് ഭോപ്പാൽ ദി ക്യാപിറ്റൽ ഓഫ് മധ്യപ്രദേശ് ഹാസ് ബിക്കെയിം ദ ഫസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ടു ജോയിൻ ദ ഗ്രോയിങ് ഗ്ലോബൽ മൂവ്മെന്റ് ഓൺ ദ ലോക്കലൈസേഷൻ ഓഫ് ദ യു എൻ മാഡേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സ് ഓക്കെ സോ ഭോപ്പാൽ ബിക്കെയിം ഫസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ ടു ജോയിൻ ദ ഗ്ലോബൽ മൂവ്മെന്റ് ഓൺ ദ ലോക്കലൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻ മാണ്ടേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം ഇൻ ടു തൗസൻഡ് ആൻഡ് ഫിഫ്റ്റീൻ ഓൾ വൺ നയൻറ്റി ത്രീ മെമ്പർ സ്റ്റേറ്റ്സ് ഓഫ് ദ യു എൻ അഡോപ്ടഡ് ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ് ദ ട്വൻറ്റി തർട്ടി അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലമെൻറ്റ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു കാലയളവിലേക്കുള്ള ഒരു പതിനേഴ് ടാർഗറ്റ്സിനെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത് നോണസ് അജണ്ട ടു തൗസൻഡ് തേർട്ടി അജണ്ട ടു തൗസൻഡ് തേർട്ടി കംപ്രൈസിംഗ് സെവൻ സസ്റ്റൈനബിൾ ഡെവലപെന്റ് ഗോൾസ് ആൻഡ് വൺ സിക്സ്റ്റി നയൻ ടാർഗറ്റ്സ് ആസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ പീപ്പിൾ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പെരിറ്റി ഇപ്പോൾ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും അതുകൂടാതെ നൂറ്റി അറുപത്തൊമ്പത് ടാർഗറ്റ്സും ഇത് ഉൾപ്പെടുന്നതാണ് ആൻഡ് ഇറ്റ് ടാർഗറ്റ്സ് ആ എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ പീപ്പിൾ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പെറിറ്റി ഓക്കെ ദ മെമ്പർ സ്റ്റേറ്റ്സ് റിപ്പോർട്ട്സ് ദയ പ്രോഗ്രസ് ടുവോർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഗോൾ ത്രൂ എ വോളണ്ടറി നാഷണൽ റിവ്യൂ ടു യു എസ് ഹൈ ലെവൽ പൊളിറ്റിക്കൽ ഫോറം ഓക്കെ സോ ഒരു വോളണ്ടറി നാഷണൽ റിവ്യൂ ദേ ഹാവ് കമ്മിറ്റഡ് ഈ ഒരു വോളണ്ടറി നാഷണൽ റിവ്യൂ എന്താന്ന് വെച്ചാൽ ആ സിറ്റീസ് ആൻഡ് റീജിയൻസ് ഹാവ് പേവേർട്ടൽ റോൾ ടു പ്ലേ ഇൻ ദ അച്ചീവ്മെന്റ് ഓഫ് അജണ്ട ട്വൻറ്റി തേർട്ടി ദ വി എൽ ആർ എനേബിൾസ് ദം ടു ലോക്കലൈസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റെക്കോർഡ് ദെയർ റിപ്പോർട്ട് ദയർ പ്രോഗ്രസ് ഓക്കെ സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഈ പ്രോഗ്രസ് എല്ലാം ലോക്കലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പതിനേഴ് ടാർഗറ്റ്സ് ആണ് അതിലുള്ളത് അതിൽ പലതും ഏറ്റവും ലോക്കൽ ലെവലിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അത് തന്നെയാണ് ഈ ഒരു വി എൽ ആറിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത് സോ ഇറ്റ് ഹാസ് എമാർ ആസ് എ പവർഫുൾ ടൂൾ ഫോർ ദാറ്റ് ഫോർ ഫ്രണ്ട് ലോക്കൽ ആക്ഷൻ അപ്പോൾ ലോക്കൽ ലെവൽ അതായത് പഞ്ചായത്ത് ലെവൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ വേണം ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പ്രധാനമായിട്ടും ഉള്ളത് അൺലൈക്ക് മേനസ് ലോക്കൽ റിവ്യൂസ് ടു നോട്ട് ഡയറക്ട്ി ഹാവ് എ ലീഗൽ ബേസിസ് ഇൻ ദ ട്വൻ്റി തേർട്ടി അജൻഡ് ഓർ അതർ ഇന്റർനാഷണൽ അഗ്രിമെൻറ്റ്സ്

ബോപ്പാൽസ് ബി വി എൽ ആർ ബോപ്പാലിൻ്റെ വി എൽ ആർ എന്താ നോക്കാം ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് കൊളോബറേഷൻ ബിറ്റ്വീൻ ബോപ്പാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ യു എൻ ഹാബിറ്റാറ്റ് ആൻഡ് കളക്റ്റീവ് ഓഫ് ഓർ ട്വൻറ്റി ത്രീ ലോക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു വർക്ക് ടുഗതർ ടു ക്രിയേറ്റ് എ വി എൽ ആർ ടു മെഷറബലി ഡെമോൺസ്ട്രേറ്റ് ദ സിറ്റീസ് ഫോർ എ സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അച്ചീവ് ടു ബി എ സിറ്റി ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് അർബൻ ട്രാൻസ്ഫോർമേഷൻ ഇതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിട്ട് വരുന്നത് ഇറ്റ് ഇൻകോർപ്പറേറ്റഡ് എ മിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസ് ടു ദ റിവ്യൂ ഓഫ് എസ് ടി ജീസ് അപ്പോൾ എസ് ടി ജി റിവ്യൂവിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ മിക്സ് ആണ് എടുത്തിരിക്കുന്ന വിത്ത് ക്വാളിറ്റേറ്റീവ് മാപ്പിംഗ് ഓഫ് ഫിഫ്റ്റി സിക്സ് ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് അക്രോസ് ദ ത്രീ പില്ലേർ ഓഫ് പീപ്പിൾ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പെറിറ്റി അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് വന്നത് പീപ്പിൾ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പിറിറ്റി അപ്പോൾ പീപ്പിളിനെ പറ്റി ഡിസ് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് വൺ ത്രീ ഫോർ ഫൈവ് പ്ലാനറ്റിനെ പറ്റി പറയുന്ന സിക്സ് തേർട്ടീൻ ഫിഫ്റ്റീൻ ആൻഡ് പ്രോസ്പിറിറ്റി സെവൻ എയ്റ്റ് ആൻഡ് ലെവൻ ഓക്കെ ആൻഡ് ഇൻഡെപ്ത് ക്വാളിറ്റി ക്വാണ്ടിറ്റേറ്റീവ് റിവ്യൂ ഓഫ് എസ് ടി ജി ലെവൻ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഓക്കെ സോ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബി എൽ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അക്കോർഡിംഗ് ടു ദ യു എൻ അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെൻ്റ് ഓഫ് ദ വൺ സിക്സ്റ്റി നയൺ ടാർഗറ്റ്സ് കുഡ് നോട്ട് പോസിബിളി ബി അച്ചീവ്ഡ് അപ്പോൾ ഈ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് അച്ചീവ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആയിക്കഴിഞ്ഞു സോ അക്കോഡിങ് ടു യു എൻ എസ്റ്റിമേറ്റ് ദാറ്റ് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ടാർഗറ്റ്സ് കുഡ് നോട്ട് പോസിബ്ലി ബി അച്ചീവ് എന്നാണ് പറയുന്നത് ഓക്കെ സോ ഈ ഒരു കോൺടെക്സ്റ്റ് നിങ്ങൾ നോക്കണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൾസ് ഒന്ന് നോക്കുക സസ്റ്റൈനബിൾ ഡെവലമെന്റ് കോൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലമെന്റ് കോൾസ് പഠിച്ചു പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൾസ് മൂന്ന് പില്ലേർസ് പീപ്പിൾ പ്ലാനറ്റ് ആൻഡ് പ്രോസ്പിരിറ്റി മൂന്നിലും വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു സോ മൂവിംഗ് ഓ നെക്സ്റ്റ് ടോപ്പിക് ദ യു എൻ ഇ പി റിപ്പോർട്ട് അടുത്തത് ഒരു യു എൻ ഇ പി റിപ്പോർട്ടാണ് യു എൻ ഇ പി റിപ്പോർട്ട് മെഷേഴ്സ് ടു റെഡ്യൂസ് എയ്റ്റി പെർസെൻറ്റ് ഓഫ് വേൾഡ്സ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബൈ ട്വൻറ്റി ടു ഫോർട്ടി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്ക് എൺപത് ശതമാനം പ്ലാസ്റ്റിക് പൊല്യൂഷൻ ലോത്തിൻ്റെ പ്ലാസ്റ്റിക് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് വേണം എന്നാണ് യു എൻ ഇ പി റിപ്പോർട്ട് പറയുന്നത് സോ ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം യു എൻ ഇ പി റിപ്പോർട്ട് ടേണിംഗ് ഓഫ് ദ റോ ടാപ്പ് ഹൗ ദ വേൾഡ് ക്യാൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് ക്രിയേറ്റ് എ സർക്കുലർ എക്കണമോമി സ്റ്റേറ്റ്സ് ദാറ്റ് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കെൻ ബി റെഡ്യൂസ്ഡ് ബൈ അപ ടു എയ്റ്റി പെർസെൻറ്റേജ് ബൈ ട്വന്റി ഫോർട്ടി രണ്ടായിരത്തി നാൽപ്പത് ആവുമ്പത്തേക്കും ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുഡ് ബി റെഡ്യൂസ്ഡ് ബൈ അപ് ടു എറ്റി പെർസെൻറ്റേജ് എൺപത് ശതമാനം വരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് കമ്പനീസ് ആൻഡ് കൺട്രീസ് മേക് പോളിസീസ് ആൻഡ് മാർക്കറ്റ് ഷിഫ്റ്റ്സ് യൂസിങ് എക്സിസ്റ്റിംഗ് ടെക്നോളജീസ് സോ കമ്പനീസ് ആൻഡ് കൺട്രീസ് ദ ഷുഡ് മേക് പോളിസീസ് ആൻഡ് മാർക്കറ്റ് ഷിഫ്റ്റ്സ് ഫോർ ദാറ്റ് ദ റിപ്പോർട്ട് ഫോക്കസസ് ഓൺ ത്രീ മെയിൻ മാർക്കറ്റ് ഷിഫ്റ്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് എ സർക്കുലർ എക്കണോമി ദാറ്റ് കീപ്സ് പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് ഇൻ സർക്കുലേഷൻ അസ് ലോങ് ആസ് possible ആൻഡ് റീപ്ലേസ് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ആൻഡ് ദർ ഇൻ 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 അപ്രോപ്രിയറ്റ് ഡിസ്പോസൽ അപ്പോൾ പ്രധാനമായിട്ടും സിംഗിൾ യൂസ് പാ പ്ലാസ്റ്റിക്കിൻ്റെ റീപ്ലേസ്മെൻറ്റും അതിൻ്റെ ഇൻ അപ്രോപ്രിയറ്റ് ഡിസ്പോസൽ ഒഴിവാക്കുന്ന പരിപാടികളും വേണ്ടി ചെയ്യുക ആൻഡ് ഓൾസോ ഐറ്റംസ് ഇൻ സർക്കുലേഷൻ അസ് ലോങ് അസ് പോസിബിൾ കീപ്സ് പ്രൊഡ്യൂസ്ഡ് ഐറ്റംസ് അപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ഐറ്റംസ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത് സോ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആക്സിലറേറ്റഡ് റീയൂസ് ആക്സിലറേറ്റ് റീസൈക്ലിംഗ് ആൻഡ് റീ ഓറിയൻ്റ് ആൻഡ് ഡൈവേഴ്സിഫൈ ദ മാർക്കറ്റ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് സേഫ് പ്ലാസ്റ്റിക് ഓൾട്ടർനേറ്റീവ്സ് അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്ന് ആക്സിലറേറ്റ് റീയൂസ് ആക്സലറേറ്റ് റീയൂസ് ദെൻ ആക്സിലേറ്റ് റീസൈക്ലിംഗ് റീസൈക്ലിംഗ് ആക്സിലേറ്റ് ആൻഡ് റീ ഓറിയൻറ്റ് ആൻഡ് ഡൈവേഴ്സിഫൈ ദ മാർക്കറ്റ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് സേഫ് പ്ലാസ്റ്റിക് ഓൾട്ടർനേറ്റീവ്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ദ റിപ്പോർട്ട് ഹൈലൈറ്റ്സ് ദാറ്റ് റീസൈക്ലിംഗ് ടുഡ് അച്ചീവ് ആൻ അഡീഷണൽ ട്വൻറ്റി പെർസെൻറ്റേജ് ബൈ ടു തൗസൻഡ് ഫോർട്ടി ഇഫ് ദ പ്രോസസ് ഓഫ് റീസൈക്ലിംഗ് ബിക്കംസ് എ മോർ സ്റ്റേബിൾ ആൻഡ് പ്രോഫിറ്റബിൾ വെഞ്ചുവർ ആൻഡ് ഫോസിൽ ഫ്യൂർ സബ്സിഡീസ് ആ റിമൂവ് അപ്പോൾ പ്രധാനമായിട്ടും ഫോസിൽ ഫ്യൂർ സബ്സിഡീസ് റിമൂവ് ചെയ്യണം അതുകൂടാതെ ഈ ഒരു റീസൈക്ലിംഗ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ആക്കണം ദ റിയൂസ് സിസ്റ്റംസ് പ്രൊവൈഡ് ദ ഹയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു റിഡ്യൂസ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂഷൻ അപ് ടു തേർട്ടി പെർസെൻറ്റേജ് റിഡക്ഷൻ ബൈ ട്വൻറ്റി ഫോർട്ടി ബൈ റീപ്ലേസിംഗ് സം ഓഫ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് ആൻഡ് അൺനസസറി പ്രൊഡക്ട്സ് റിപ്പോർട്ട് സ്റ്റേറ്റഡ് ദൺ മില്യൻ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആർ പർച്ചേസ്ഡ് എവ്രി മിനിറ്റ് വൈഡ് അപ് ടു ഫൈവ് ട്രില്യൺ പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് വേൾഡ് വൈഡ് എവ്രിർ വൺ മില്യൺ പ്ലാസ്റ്റിക് ബോട്ടിൽസ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഏകദേശം വൺ മില്യൻ ആർ ബീങ് പർച്ചേസ്ഡ് എവ്രി മിനിറ്റ് ഒരു മിനിറ്റിലാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആർ ബീങ് പർച്ചേസ്ഡ് അപ്പ് ടു ഫൈവ് ട്രില്ല്യൺ പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് വേൾഡ് വൈഡ് അഞ്ച് ട്രില്ല്യൺ പ്ലാസ്റ്റിക് ബാഗ്സ് ആർ യൂസ്ഡ് വേൾഡ് വൈഡ് എവരി ഇയർ എറൌണ്ട് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ഓൾ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ്ഡ് ഈസ് ഡിസൈൻ ഫോർ സിംഗിൾ യൂസ് പെർപ്പസ് ആൻഡ് അറൗണ്ട് ഫോർ ഹൺഡ്രഡ് മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആർ ജനറേറ്റഡ് എവറി ഇയർ അപ്പോൾ ഈ കണക്കുകളാണ് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇൻ കേസ് മെയിൻസിന് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കണക്കുകൾ കാണിക്കാൻ സാധിക്കും ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അറൗണ്ട് യുവേസ് ടോർ സിക്സ്റ്റി ഫൈവ് ബില്ല്യൻ എ ഇയർ ഈസ് റിക്വയർഡ് ഫോർ ദ ഓവറോൾ ഷിഫ്റ്റ് അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് അതിന് വേണ്ടിയിട്ട് ഏകദേശം സിക്സ്റ്റി ഫൈവ് ബില്ല് ൻ യു എസ് ഡോളേഴ്സ് വേണം എന്നാണ് പറയുന്നത് റെഡ്യൂസിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബൈ എയ്റ്റി പെർസെന്റേജ് വുഡ് പ്രൊവൈഡ് പ്രിവെന്റ് ഡാമേജ് വാല്യൂഡ് അറ്റ് മോർ ദാൻ യു എസ് ഡോളേഴ്സ് ത്രീ ട്രില്ല്യൻ ഇൻക്ലൂഡിംഗ് ഇമ്പാക്ട്സ് ഓൺ ഹെൽത്ത് ക്ലൈമറ്റ് എയർ പൊല്യൂഷൻ ഓഷ്യൻ മൂവ്മെൻ്റ് ആൻഡ് ലീഗൽ കോസ്റ്റ് ഫോർ കേസസ് ബ്രോട്ട് അഗെൻസ്റ്റ് പ്ലാസ്റ്റിക് കമ്പനീസ് അപ്പോൾ പ്രധാനമായിട്ടും ഈ എയ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം യു എസ് ഡോളേഴ്സ് ത്രീ ട്രില്യൺ വരെയുള്ള ഡാമേജ് നമുക്ക് ലെസ് ചെയ്യാൻ സാധിക്കും ദ എയ്റ്റി പെർസെൻറ്റേജ് റഡക്ഷൻ വിൽ ഓൾസോ പ്രിവൻ്റ് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ടൺസ് ഓഫ് സി ഒ ടു എമിഷൻസ് പെർ ഇയർ അപ്പോൾ നമുക്ക് പാരീസ് അഗ്രിമെൻറ്റ്സിലെ ഒരു ടാർഗറ്റിലേക്ക് കുറച്ചുകൂടെ അടുക്കാനും ഈ ഒരു ടാർഗറ്റ് സാധിക്കും സോ ഇതാണ് ഈ ഒരു യു എൻ ഇ പി റിപ്പോർട്ടിലെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇൻ കേസ് മീൻസിലൊക്കെ പെർസ്പെക്ടീവിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും സോ ഇനിയുള്ളത് നമുക്ക് നോക്കേണ്ടത് എബൌട്ട് യു എൻ ഇ പി എൻ പ്രോഗ്രാം എന്നുള്ളതിനെപ്പറ്റിയാണ് യു എ പി ഇസ് അൻ ഇൻ്റർനാഷണൽ എൻവോൺമെന്റൽ അതോറിറ്റി എൻഗേജ്ഡ്ഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ഗ്ലോബൽ എൻവയർമെന്റൽ അജണ്ട ആൻഡ് പ്രൊമോട്ട് ദ എഫിഷ്യൻ ഇപ്ലിമെൻറ്റേഷൻ ഓഫ് എൻവയർമെന്റൽ ഡയ്മെൻഷൻ ഓഫ് ദു എൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് പ്രോഗ്രാം അപ്പോൾ പ്രധാനമായിട്ടും ഒരു ഇൻറ്റർനാഷണൽ എൻവയർമെൻറ്റ് അതോറിറ്റിയാണ് ഇറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണൽ എവയോൺമെന്റൽ അതോറിറ്റി ഇറ്റ് ഈസ് എൻഗേജഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ഗ്ലോബൽ എൻവോൺമെന്റൽ അജണ്ട ഓക്കെ ഒരു ഗ്ലോബൽ എൻവയോമെൻറ്റൽ അജണ്ട ആൻഡ് പ്രൊമോട്ട് ദ എഫിഷ്യൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻവോൺമെന്റൽ ഡയമെൻഷൻ ഓക്കെ സോ ഇതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ അജണ്ടാസ് ആയിട്ട് വരുന്നത് റൈസിംഗ് പൊല്യൂഷൻ ലെവൽസ് ഓഫ് നൈൻറ്റീൻ സിക്സ്റ്റീസ് ആൻഡ് സെവൻസ് പ്രൊമറ്റഡ് ദ ഇന്റർനാഷണൽ ലീഡർഷിപ്പ് ടു തിക് അ ബോട്ട് ആവിങ് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ പ്ലേസ് ഫോർ എൻവോൺമെന്റൽ കൺസേൺസ് അലോങ് ദ ലൈൻസ് ഓഫ് ഇന്റർനാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആൻഡ് ഡബ്ല്യുഎച്ച് അപ്പോൾ ഈ യു എൻ ഇ പി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഒരു ട്രാജക്ടറിയാണ് നമ്മൾ പറയുന്നത് സോ യു എൻ ഇ പി ഇനീഷ്യലി യു എൻ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ യു എ ഇ പി എന്നുള്ള ഒരു ബോഡി ഉണ്ടായിരുന്നില്ല സോ പിന്നീടാണ് ഈ യു എൻ ഇ പി എസ്റ്റാബ്ബ്ലിഷ് ചെയ്യപ്പെട്ടത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റൈസിങ് പൊല്യൂഷൻ ലെവൽസ് അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു റൈസിംഗ് പൊല്യൂഷൻ ലെവൽസ് ഉള്ള പൊല്യൂഷൻ ലെവൽ കൂടുന്നത് കൊണ്ടാണ് ഈ യു എൻ ഇ പി എസ് സിക്സ്റ്റീസ് ആൻഡ് സെവൻറ്റീസിലെ ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും ഇതിന് കാരണമായത് സോ ദയർ ബൈ ഐ എൽ ഒയും അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലുള്ള ഒരു എൻവോൺമെന്റൽ കൺസേൺസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിരുന്നു ദീസ് കൺസേൺസ് വേർ അഡ്രസ്ഡ് അറ്റ് ദ നയൻറ്റീൻ സെവൻറ്റി ടു യു എൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവോൺമെന്റ് ഓക്കെ സോ യു എൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവോൺമെന്റിൽ നയൻറ്റീൻ സെവൻറ്റി ടു യു എൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എവോർമെൻറ്റ് ഈ കൺസേൺസ് അഡ്രസ് ചെയ്യപ്പെട്ട ഇറ്റ് ഈസ് ഓൾസോ ഓണസ് സ്റ്റോക്ക് ഹോം കോൺഫറൻസ് ഇറ്റ് ഈസ് ഓൾസോ ഓണേഴ്സ് സ്റ്റോക്ക് ഹോം കോൺഫറൻസ് ദ കോൺഫറൻസ് ലെഡ് ടു ദ അഡോപ്ഷൻ ഓഫ് സ്റ്റോക്ക് ഹോം ഡിക്ലറേഷൻ അപ്പോൾ സ്റ്റോക്ക് ഹോം ഡിക്ലേഷൻ എന്നുള്ള ഒരു അഡോപ്ഷനും വന്ന് സ്റ്റോക്ക് ഹോം

നയൻറ്റീൻ സെവൻറ്റി ടു യു എൻ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവോമെൻസ് സ്റ്റോക്ക് ഹോം കോൺഫറൻസിലാണ് ഈ ഒരു യു എൻ ഇ പിന്നുള്ള ഒരു 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 ഇത് വരുന്നത് സോ ഇതിന് കാരണമായിട്ടുള്ള ഡിക്ലറേഷനാണ് ഇറ്റ് ഈസ് സ്റ്റോക്ക് ഹോം ഡിക്ലറേഷൻ സ്റ്റോക്ക് ഹോം ഡിക്ലറേഷൻ ഓക്കെ സോ കാര്യം മനസ്സിലാക്കി ഇറ്റ് ഈസ് ഹെഡ് കാർട്ടേർഡ് ഇൻ നെയ്റോബി യു എൻ ഇ പി ഈ സെഡ്ഡ് ബൈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അപ്പോൾ ഹെഡ് കാർട്ടേഴ്സ് യു എൻ ഇ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് ഇൻ നെയ്റോബി നെയ്റോബി കെന്യാ ഈ കൊസ്റ്റൻസ് എല്ലാം മൾട്ടിപ്പിൾ ടൈംസ് പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട് പ്രിലിംസിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കൊസ്റ്റൻസാണ് ഇതൊക്കെ ഇനി നമുക്ക് അറിയേണ്ടത് യു എൻ ഇ പി ഒബ്ജക്റ്റീവ്സാണ് യു എൻ പി സ്റ്റേറ്റ് അഡ് മിഷൻ ഈസ് ടു ഓഫർ ലീഡർഷിപ്പ് ആൻഡ് പ്രൊമോട്ട് പാർട്ട്ണർഷിപ്പ് ഇൻ കെയറിംഗ്

എൻവയർമെന്റൽ ഗവേണൻസ് റിസോഴ്സ് എഫിഷ്യൻസി കെമിക്കൽ ആൻഡ് വേഴ്സ്റ്റ് എൻവയ്മെന്റൽ എൻവോൺമെന്റ് അണ്ടർ റിവ്യൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ യു എൻ ഇ പിയുടെ ഫോക്കസ് ഏരിയ ആയിട്ട് വരുന്നത് ഇനി യു എൻ ഇ പി ഗവേൺ ചെയ്യുന്നത് യു എൻ ഇ പി എൻമെന്റ് യു എൻ എൻവോൺമെന്റ് അസംബ്ലിയാണ് യു എൻ എൻവയ്മെന്റ് അസംബ്ലിയാണ് യു എൻ ഇ പി ഗവേണിംഗ് ബോഡീസ് ഹോൾഡേഴ്സ് യു എൻ എൻവയ്മെന്റ് അസംബ്ലി അപ്പോൾ യു എൻ യു എന്റെ ഒരു ഗവൺമിംഗ് ബോഡിയാണ് യു എൻ എൻവോർമെന്റ് അസംബ്ലി സെറ്റ് ബി ദ വേൾഡ്സ് ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓൺ ദ എൻവോൺമെന്റ് അപ്പോൾ എൻവയറമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും തീരുമാനിക്കുന്ന യു എൻ എൻവോൺമെന്റ് അസംബ്ലിയാണ് ഇറ്റ് മീൻസ് വൺസ് ഇൻ ടു ഇയേഴ്സ് ടു എസ്റ്റാബ്ലിഷ് പ്രയോറിറ്റീസ് ഫോർ ഇന്റർനാഷണൽ എൻവോൺമെന്റൽ പോളിസീസ് ആൻഡ് ഡെവലപ്പ് ഇന്റർനാഷണൽ എൻവോൺമെന്റൽ ലോ അപ്പം എൻോർമെന്റൽ പോളിസീസും ലോസും എല്ലാം ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ദേ യൂസ് ടു മീറ്റ് വൺസ് ഇൻ ടു ഇയേഴ്സ് ഫോംഡ് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ട്വൽവ് ഇറ്റ് ഈസ് സെഡ് ബൈ ബ്യൂറോ ആൻഡ് ഇറ്റ്സ് പ്രസിഡന്റ് ഒരു ബ്യൂറോ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ട് സോ ആർ ലീഡിങ് ദിസ് യു എൻ എൻവോൺമെന്റ് അസംബ്ലി ദ ബ്യൂറോ കംപ്രൈസസ് ടെൻ എൻവോൺമെന്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ഏരിയസ് കൺട്രീസ് ഹു ഓൾ ഫോൾഡ് ടു ഇയർ ടൈം ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ റൊട്ടേഷൻ ഇറ്റ് മെമ്പർ 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 സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ഓൾ അപ്പോൾ എല്ലാം ീസും ഈ ഒരു യു എൻ എൻവോൺമെന്റ് അസംബ്ലിയുടെ മെമ്പർ ആണ് ഓക്കെ സോ യു എൻമെന്റ് യു എൻ എൻവോൺമെന്റ് പ്രോഗ്രാം യു എൻ ഇപിയുടെ ഒരു ഗവേണിംഗ് ബോഡി യു എൻ എൻവോൺമെന്റ് അസംബ്ലിയാണ് ഓക്കെ സോ ഇതാണ് യു എൻ ഇ ഉള്ളത് സോ യു എൻ ഇ പിയുടെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യുന്ന ഇനി അടുത്ത ന്യൂസിലേക്ക് നമുക്ക് നോക്കാം

ഹരിജൻ എന്നുള്ളത് നമ്മൾ അൺടച്ചബിൾസിനെ വിളിക്കുന്ന ഒരു പേരാണ് വിത്ത് റെസ്പെക്ട് കൂടി അവരുടെ പേരിന് വരുന്ന ഒരു ഇതാണ് ഹരിജൻ അതുപോലെ തന്നെ ഈ ദിവ്യാംഗൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഫോർമുലേറ്റഡ് റൂൾസ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ഫോർട്ടി ഓഫ് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ആക്സസിബിലിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അപ്പോൾ പ്രധാനമായിട്ടും ഇറ്റ് എയിംസ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ആക്സസിബിലിറ്റി ഓക്കെ ഇറ്റ് എയിംസ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ആക്സസിബിലിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഓക്കെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് ആർ പി ഡബ്ല്യു ഡി ആക്ട് വാസ് എനാക്ടോൺ ട്വന്റി എയ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ ആൻഡ് കെയിം ഇൻ്റു ഫോർസ് ഓൺ നയൻറ്റീൻ ഏപ്രിൽ ടു തൗസൻഡ് ഇത് പഴും ചോദിക്കുന്നതാണ് ഒരു പർട്ടിക്കുലർ ആക്ട് ഇറ്റ് കെയിം ഇൻ്റ ഫോർസ് ഇൻ പർട്ടിക്കുലർ ഇയർ ഇപ്പം ആർ പി ഡബ്ല്യു ഡി ചിലപ്പോൾ അവർ സ്റ്റേറ്റ്മെന്റ് മാറിച്ച് നോക്കി ഇറ്റ് കെയിം ഇൻ്റ ഫോഴ്സ് ഇൻ ടു തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അത് എനാക്ട് ചെയ്ത ഇയർ വിചാരിച്ച് അത് ടിക്കുകയും പക്ഷേ ഇറ്റ് കെയിം ഇൻ്റ് ഫോഴ്സ് ഓൺ നയൻറ്റീൻ ഏപ്രിൽ ടു തൗസൻഡ് ആൻഡ് സെവൻറ്റീൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക

Under the provision of section 40 of the RPWD Act, 20 ministries are involved in making accessibility guidelines and standards for their respective sector. ഇതിനു വേണ്ടിയിട്ട് ട്വന്റി മിനിസ്ട്രീസ് ആർ ഇൻവോവ് ഓക്കെ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമ്പവർമെന്റ് ഓഫ് പേർസൺസ് വിത്ത് ഡിസബിലിറ്റീസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എമ്പവർമെന്റ് വിൽ റെഗുലർലർലി മോണിറ്റർ ദ ഫോർമലേഷൻ അപ്പോൾ പേഴ്സൺസ് വിത്ത് ഡിസബിറ്റീസ് അതായത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇത് ചെയ്യുന്നതും ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ആണ് ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവമെന്റ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക സോ ഇതാണ് ഇത് ഇതിനെപ്പറ്റി ഉള്ളത് ഇനി അടുത്ത ന്യൂസിലേക്ക് നമുക്ക് പോവാം യു ജി സി ലോഞ്ച് ജസ്റ്റ് ടു ന്യൂ പോർട്ടൽ അപ്പോൾ യു ജി സി നമുക്കറിയാം യൂണിവേഴ്സിറ്റീസ് ഗ്രാൻഡ്സ് കമ്മീഷൻ ആണ് ലോഞ്ച് ടു ന്യൂ പോർട്ടൽ രണ്ട് പുതിയ പോർട്ടൽസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഉത്സാഹ ആൻഡ് പി ഒ പി ഉത്സാഹ ആൻഡ് പി ഒ പി ഇങ്ങനെ രണ്ട് പുതിയ പോർട്ടൽസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഓൺ സിക്സ്റ്റീന് മെയ് ട്വൻറ്റി ട്വന്റി ത്രീ ദി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ലോഞ്ച് ഡ്യൂ പോർട്ടൽ നെയിം ഉത്സാഹ് ഷോർട്ട് ഫോർ അണ്ടർ ടേക്കിംഗ് ട്രാൻസ്ഫർമേറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ ഇൻ ഹയർ എജ്യൂക്കേഷൻ അപ്പോൾ ഉത്സാഹിന്റെ ഫുൾ ഫോം അണ്ടർ ടേക്കിംഗ് ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫർമേറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ ഇൻ ഹയർ എജ്യൂക്കേഷനാണ് അണ്ടർ ടേക്കിംഗ് ട്രാൻസ്ഫമേറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻസ് ഇൻ ഹയർ എജ്യൂക്കേഷൻ ടു മണിറ്റർ ദ ഇമ്പ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ എജ്യൂക്കേഷൻ പൊളിസി ട്വന്റി ട്വന്റി ഇൻ ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ പ്രധാനമായിട്ടും നാഷണൽ എജ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റ്യൂഷൻ അതിൻ്റെ ഇൻ ഇമ്പ്ലെന്റേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉത്സാഹ എന്നുള്ള ഒരു ഇനിഷ്യറ്റീവ് യു ജി സി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഉത്സാഹ ഉത്സാഹ സ്റ്റാൻഡ്സ് ഫോർ അണ്ടർടേക്കിംഗ് ട്രാൻസ്ഫർമേമേറ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ

ഉത്സാഹ വിൽ എഫക്റ്റീവ്ലി ട്രാക്ക് ദ ക്വാളിറ്റേറ്റീവ് റിഫോംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ഇന്ത്യ അപ്പോൾ പ്രധാനമായിട്ടും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വഴിയുള്ള ട്രാൻസ്ഫർമേഷൻസ് എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഉത്സാഹ ഇനീഷ്യറ്റീവ് ഉത്സാഹ് പോർട്ടൽ ട്രാക്ക് ചെയ്യുക ഓക്കെ ക്വാളിറ്റേറ്റീവ് റിഫോംസ് ആൻഡ് ഇനീഷ്യറ്റീവ്സ് ടേക്കൺ ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ലൈൻ വിത്ത് ദ ന്യൂ എഡ്യൂക്കേഷൻ പോളിസീസ് ദ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ രജിസ്റ്റർ ഓൺ ദ ഉത്സാഹ് പോർട്ടൽ അപ്പോൾ എച്ച് ഐ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടേക്ക് ആൻഡ് രജിസ്റ്റർ കൌൺസിൽസ് ഇൻ ദ ഉത്സാഹ് പോർട്ടൽ യു ജി സി ഹാസ് ഡെവല് ദിസ് പോർട്ടൽ ടു മോട്ടിവേറ്റ് ഇംപ്ലിമെന്റ് ആൻഡ് മോണിറ്റർ ദ പ്രോഗ്രസ് ഓഫ് ദീസ് ഇനീഷ്യേറ്റീവ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി സംബന്ധിച്ചിട്ടുള്ള ഇനീഷ്യറ്റീവ്സ് ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു രീതി എന്നുള്ളതാണ് ഉത്സവ് പോർട്ടൽ യു ജി സി ലോഞ്ച് ചെയ്തിരിക്കുന്നു ഓക്കെ സോ ദിസ് പോർട്ടൽ പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് യു ജി സിസ് ഇനിഷ്യേറ്റീവ് ഫോർ ക്വാളിറ്റേറ്റീവ് റിഫോംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ അപ്പോൾ ഡീറ്റെയിൽഡ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ യു ജി സിയുടെ ഇനിഷ്യേറ്റീവ്സ് ഫോർ റിഫോംസ് ഇൻ ഹയർ എജ്യൂക്കേഷൻ അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് വരും ഇൻഫർമേഷൻ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെഗുലേഷൻസ് ലൈൻസ് ആൻഡ് ഫ്രെയിംവർക്സ് ഇഷ്യൂഡ് ബൈ ദി യു ജി സി വിൽ ഓൾസോ ബി ഈസിലി അവൈലബിൾ വി എ ഹൈപ്പർ ലിങ്ക് ഉത്സവ് പോർട്ടൽ ഹാസ് ബീൻ ഡിസൈൻഡ്

ഇനി യു ജി സി ലോഞ്ച് ചെയ്ത മറ്റൊരു പോർട്ടലാണ് പി ഒ പി പോർട്ടൽ അപ്പോൾ ഉത്സവ പോർട്ടൽ എന്തിനാണ് ഈ ഒരു നാഷണൽ എജ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള എജ്യൂക്കേഷൻ റിഫോംസ് ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അതിൻ്റെ ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് ഉത്സവ പോർട്ടൽ ഇനി പി ഒ പി എന്ന് പറഞ്ഞാൽ യു ജി സി ഹസ് ഡെവലപ്ഡ് എ പോർട്ടൽ ഫോർ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ് ടു ഫെസിലിറ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റിക്രൂട്ടിംഗ് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ എക്സ്പേർട്ട് ഇൻ ദ റിക്യേഡ് ഏരിയ സസ്പെഷ്യലി ഫോർ റിക്രൂട്ടിംഗ് എക്സ്പീരിയൻസ് പ്രൊഫഷണൽ എക്സ്പോർട്സ് ഇൻ റിക്വേഡ് ഏരിയ എക്സ്പേർട് ഫ്രോം എനി ഡിസിപ്ലിൻ ക്യാൻ രജിസ്റ്റർ വിത്ത് അൻ ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ ഇൻ ദ പി ഒ പി പോർട്ടൽ അപ്പോൾ പി ഒ പി എന്ന് പറഞ്ഞാൽ It is aimed at exper uh, recruiting experienced professional experts in the uh, required area. Okay. Universities and institutions can also register on this portal and upload up advertisements for the appointment of POP positions with the required number of post and uh, specific domains. So for recruitment is easy. Universities and other organizations can also register on this portal and upload job advertising for POP positions with the required number of post and specific denominations.

ഇനി അടുത്ത ഒരു ന്യൂസ് യു ബി ഐ ഗ്ലോബൽ റാങ്ക്സ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആസ് വേൾഡ് നമ്പർ വൺ പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്റർ അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അത് ആണ് അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഹാസ് ബീൻ റാങ്ക്ഡ് ആസ് ദ വേൾഡ്സ് ടോപ്പ് പബ്ലിക് ഓർ പ്രൈവറ്റ് ബിസിനസ് ഇൻക്യുബേറ്റർ ഇൻ ദ സെക്കൻഡ് എഡിഷൻ ഓഫ് യു ബി ഐ ഗ്ലോബൽ വേൾഡ് റാങ്കിംഗ് ഓഫ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് അപ്പോൾ ഇത് ഒരു റിപ്പോർട്ടാണ് ഒരു റാങ്കിങ് ആണ് ഒരു ഇൻഡക്സാണ് യു ബി ഐ ഗ്ലോബൽ വേൾഡ് റാങ്കിങ്സ് ഓഫ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് വേൾഡ് റാങ്കിങ് റിപ്പോർട്ട്സ് 21 22. It was uh case in case Kerala startup mission case was honored for its role in making Kerala vibrant startup hub. Okay, the honor for the same was jointly received by Secretary uh, Nam This report presents the ranking. Um, റാങ്കിങ് ആൻഡ് റെക്കഗ്നീഷൻ ഡിറൈവ് ഫ്രോം ദ വേൾഡ് ബെഞ്ച് മാർക്ക് സ്റ്റഡി കണ്ടക്ടൈ യ ഗ്ലോബൽ ഈസ് സ്വീഡിഷ് ബേസ്ഡ് ഇനോഷൻ ഇൻറ്റലിജൻസ് കമ്മിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഇസ് ഇ സിക്സ് ഐറ്ററേഷൻ ഓഫ് സ്റ്റഡി അപ്പോൾ യു എ ഗോപ്ലുള്ളത് ഒരു സ്വീഡീഷ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂ ഇനോവേഷൻ ആൻഡ് ഇന്റലിജൻസ് കമ്പനിയാണ് സോ ദേ ഹ് പബ്ലിഷ് ദിസ് റിപ്പോർട്ട് ആൻഡ് ഇറ്റ് ഈസ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇറ്റ് ബിക്കെയിം വേൾഡ്സ് നമ്പർ വൺ പബ്ലിക് ബിസിനസ് ഇൻക്യൂബേറ്റർ ഓക്കെ ഇനി കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റി നോക്കാം സോ ഇതിൽ നമുക്ക് അറിയേണ്ടത് കേരള സ്റ്റാർട്ടപ്പ് മിഷനെ പറ്റിയിട്ടാണ് ദ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈസ് എ നോഡൽ ഏജൻസി ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പ്രൊമോട്ടിംഗ് എൻ്റർപ്രണർഷിപ്പ് ഇൻ ദ സ്റ്റേറ്റ് അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റാർട്ടപ്പ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇറ്റ് ഈസ് ഇപ്ലിമെന്റിംഗ് ബോഡി ഫോർ ദ കേരള ടെക്നോളജി സ്റ്റാർട്ടപ്പ് പോളിസി അപ്പോൾ ഇപ്ലിമെന്റിംഗ് ബോഡി ഫോർ ദ കേരള ടെക്നോളജി സ്റ്റാർട്ടപ്പ് പോളിസി ദറ്റ് സപ്പോർട്ട് ദ സ്റ്റേറ്റ് സ്റ്റാർട്ട് എക്കോസിസ്റ്റം ത്രൂ ദ വേരിയസ് സ്കീംസ് ആൻഡ് സപ്പോർട്ട് പ്രോഗ്രാംസ് അപ്പോൾ ഇറ്റ് ഈസ് എംപ്ലിമെന്റിംഗ് ബോഡി ഫോർ കേരള ടെക്നോളജി സ്റ്റാർട്ടപ്പ് പോളിസി

സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ആറിൽ ഓക്കെ സോ ഇത്രയാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ആറിലാണ് പ്രധാനമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ യു ബി ഐ ഗ്ലോബലിൻ്റെ റാങ്കിങ്ങിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വേൾഡ്സ് നമ്പർ വൺ പബ്ലിക് ബിസിനസ് ഇൻക്യുബേറ്റർ ആയിട്ട് റാങ്ക് ചെയ്തിട്ടുണ്ട് സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്തത് ഡബ്ല്യു എച്ച് ലോഞ്ചസ് ഗ്ലോബൽ നെറ്റ്വർക്ക് ഐ പി എസ് എൻ ടു ഡിറ്റക്റ്റ് ആൻഡ് പ്രിവൻറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ത്രെറ്റ് ഓക്കെ സോ ഐ പി എസ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻ്റർനാഷണൽ പത്തോജൻ സർവൈലൻസ് ആണ് അപ്പോൾ ഡബ്ല്യു എച്ച് ലോഞ്ചസ് അപ്പോൾ ഡബ്ല്യു എച്ച് ആണ് ഈ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഐ പി എസ് എൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്ത ഗ്ലോബൽ നെറ്റ്വർക്ക് ഈ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിന് നൽകിയിരിക്കുന്ന പേരാണ് ഐ പി എസ് എൻ ഓക്കെ ഐ പി എസ് എൻ അതായത് ഇന്റർനാഷണൽ പത്തോജൻ സർവെയിലെസ് നെറ്റ്വർക്ക് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് സോ ഇതിൻ്റെ ലക്ഷ്യം എന്താണ് ഹെൽപ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ് റെക്ട്സ് അപ്പോൾ നമ്മൾ കോവിഡ് നയൻറ്റീൻ പാണ്ടമിക്ക് നമ്മൾ ഓവർകം ചെയ്തു ഇറ്റ് എയിംസ് ടു ഹെൽപ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ത്രെഡ്സ് അപ്പോൾ ഇനിയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസ് ത്രെറ്റിൽ നിന്നും ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക ലൈക്ക് ഞാൻ ഷെയർ ദ ഇൻഫോർമേഷൻ ടു പ്രിവെൻറ്റ് ദർ സ്പ്രെഡ് ത്രൂ ദ പവർ ഓഫ് പത്തജൻ ജിനോമിക്സ് അപ്പോൾ പത്തജൻ ജിനോമിക്സിൻ്റെ വഴിയായിട്ട് ഈ ഇൻഫെക്ഷൻസിനെ പറ്റിയിക്കോട്ടൊക്കെ നോളജ് സ്പ്രെഡ് ചെയ്യുക ഓക്കെ ആൻഡ് ഓൾസോ ഹൗ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഐ പി എസ് എൻ വിൽ പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ടു കണക്ട് കൺട്രീസ് ആൻഡ് റീജൻസ് ഇംപ്രൂവിംഗ് സിസ്റ്റംസ് ഫോർ കളക്റ്റിംഗ് ആൻഡ് അനലൈസിങ് സാമ്പിൾസ് യൂസിങ് ദീസ് ഡേറ്റ ടു ഡ്രൈവ് പബ്ലിക് ഹെൽത്ത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഷെയറിംഗ് ദാറ്റ് ഇൻഫർമേഷൻ ബ്രോഡ് ബോഡ്ലി മോർ ബ്രോഡ്ലി അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെറ്റ്വർക്ക് എയിംസ് ടു ഹെൽപ്പ് എൻഷ്യർ ഇൻഫെക്ഷ്യസ് ഡിസീസ് ത്രെഡ്സ് ആർ സ്വിഫ്റ്റ്ലി ഐഡൻറ്റിഫൈഡ് ആൻഡ് ട്രാക്ട് ആൻഡ് ദ ഇൻഫർമേഷൻ ഷെയർഡ് ആൻഡ് ആക്ടഡ് ഓൺ ടു പ്രിവെൻറ്റ് കാറ്റാസ്ട്രോഫീസ് ലൈക്ക് കോവിഡ് നയൻറ്റീൻ പാരബിക് അപ്പോൾ ഇൻഫെഷ്യസ് ഡിസീസിൻ്റെ ത്രെറ്റ് ഈസിലി ഐഡന്റിഫൈ ചെയ്യുക ട്രാക്ക് ചെയ്യുക ആൻഡ് അതിനെപ്പറ്റിയിട്ടുള്ള അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക ആൻഡ് ഓൾസോ ആക്ട് ടു പ്രിവെൻറ്റ് കാറ്റാസ്ട്രോഫീസ് ലൈക്ക് കോവിഡ് നയൻറ്റീൻ അപ്പോൾ കോവിഡ് പോലുള്ള മറ്റൊരു കാറ്റാസ്ട്രോഫി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമീഡിയറ്റ് ആക്ഷൻസ് എടുക്കുക എന്നൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദിസ് നെറ്റ്വർക്ക് കുഡ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഹെൽത്ത് സെക്യൂരിറ്റി ഗവ് എവറി കൺട്രി ആക്സസ് ടു പത്തോജൻ ജിനോമിക് സീക്വൻസിംഗ് ആൻഡ് അനാലിറ്റിക്സ് ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഓക്കെ ഇനി വാട്ട് ഈസ് ദിസ് പത്തോന പത്തോജൻ ജിനോമിക്സ് ഓക്കെ സോ ഇറ്റ് അനലൈസസ് ദ ജനറ്റിക് കോഡ് ഓഫ് വൈറസ് ബാക്ടീരിയ ആൻഡ് അദർ ഡിസീസ് കോസിങ് ഓർഗനിസംസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇൻഫെക്ഷ്യസ് ആൻഡ് ഡെഡ്ലി ദേ ആർ ആൻഡ് ഹൗ ദേ സ്പ്രെഡ് അപ്പോൾ പ്രധാനമായിട്ടും വൈറസ് ബാക്ടീരിയ അതർ ഡിസീസ് കോസിങ് ഓർഗനൈസേഷൻസ് സോറി ഓർഗനിസംസ് ഇവയെല്ലാം പഠിച്ചതിനു ശേഷം അനലൈസ് ചെയ്തിന് അതിന് ജെനറ്റിക് കോഡ് അനലൈസ് ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് ഈ ഒരു ഡിസീസ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുക എത്രത്തോളം ഡെഡ്ലി ആണ് അവ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പതോജൻ ജിയോമിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ദ ഡേറ്റ ഫീഡ് ഇൻറ്റു എ

ഇനി അബൌട്ട് ഐ പി എസ് എൻ ആൻഡ് ഫീച്ചേഴ്സ് അപ്പൊ ഐ പി എസ് ഫീച്ചേഴ്സ് ആണ് ഐ പി എസ് എൻ വാസ് ഫോർമലി ലോഞ്ച്ഡ് ഓൺ ദ സൈഡ് ലൈൻസ് ഓഫ് ദ വേർഡ് ഹെൽത്ത് അസംബ്ലി ഇൻ ജനീവ സ്വിറ്റ്സർലാൻഡ് അപ്പോൾ വേൾഡ് ഹെൽത്ത് അസംബ്ലിയിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇവന്റ് പ്ലേസ് ഓൺ മൈ മെയ് ട്വന്റി 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 ത്രീ ഇന്റർ കോണ്ടിനെന്റൽ ജനീവ ഹോസ്റ്റഡ് ബൈ ദ ഡബ്ല്യു എച്ച് ഒ ഹോർ പാൻഡമിക് ആൻഡ് എപ്പഡമിക് ഇന്റലിജൻസ് ദാബ്ലിഷ്മെന്റ് ഓഫ് ഐ പി എസ് എൻ ഹസ് ബീൻ സപ്പോർട്ടഡ് ബൈ ജർമ്മൻ ഗവൺമെന്റ് ഫണ്ടിംഗ് ടു ദ ഡബ്ല്യുച്ച്ഒ പാൻഡമിക് ഹബ് ഡബ്ല്യു എച്ച് ഒ ഹ് ഫോർ പാൻഡമിക് ആൻഡ് എപ്പിഡമിക് ഇന്റലിജൻസ് ർ ട്വന്റി ട്വന്റി വൺ ഇൻ ബെർലിൻ ഇൻ റെസ്പോൺസ് കോവിഡ് നൈറ്റീൻ അപ്പോൾ ഈ ഒരു കോവിഡ് നയൻറ്റീൻ്റെ ഒരു ബാക്ക്ഗ്രൌണ്ടിലാണ് ഈ ഒരു പാൻഡമിക് ആൻഡ് എപ്പിഡമിക് ഇന്റലിജൻസ് എന്നുള്ള ഡബ്ല്യു എച്ച്ഒയുടെ ഒരു ഹബ്ബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ ഓപ്പറേഷണൽ ബോഡീസ് ഓഫ് ഐ പി എസ് എൻ ഐ പി എസ് എൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഐ പി എസ് എൻ കൺസിസ്റ്റ് ഓഫ് ത്രീ മെയിൻ ഓപ്പറേഷനൽ ബോഡീസ് ദാറ്റ്

ഐ പി എസ് ദ നെറ്റ്വർക്ക് വിൽ ബിംഗ് ടുഗർ എക്സ്പേർട്സ് ഓൺ ജിനോമിക്സ് ആൻഡ് ഡേറ്റ അനാലിറ്റിക്സ് ട്രോൺ ഫ്രം ഗവൺമെന്റ് അക്കാഡമി ആൻഡ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് സെൽസ്വെയർ ഓക്കെ സോ എക്സ്പേർസ് ആൻഡ് ജനോക്സ് ആൻഡ് ഡേറ്റാ ലാലിസ് അവരെ ബ്രിറ്റ് വിൽ ബ്രിങ്ക് ടുഗെദർ ആൾ ദോസ് ദ പീപ്പിൾ ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ലോഞ്ചസ് ഉഡാൻ ഫൈവ് പോയിൻറ്റ് വൺ ഡിസൈൻഡ് ഫോർ ഹെലികോപ്റ്റർ റൂട്ട്സ് അപ്പോൾ ഉഡാൻ ഉദയദേശിക ആം നാഗരിക്ക് ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ് ഇത് റീജിയണൽ അൺ കണക്ടായിട്ടുള്ള റീജിയൻസിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടിവിറ്റി സ്കീമാണ് അപ്പോൾ എം മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ഇറ്റ് ലോഞ്ച് ഉഡാൻ ഫൈവ് പോയിൻ്റ് വൺ ദ മിനിസ്റ്ററി ഓഫ് സിവിൽ ഏവിയേഷൻ ലോഞ്ച് ദ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉദ്ദേശികം നഗരി ഫൈവ് പോയിൻറ്റ് വൺ ടു എൻഹാൻസ് കണക്ടിവിറ്റി ടു റിമോട്ട് ഏരിയാസ് ഓഫ് ദ കൺട്രി ആൻഡ് അച്ചീവ് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ത്രൂ ഹെലികോപ്ടേഴ്സ് അപ്പോൾ ഏറ്റവും ഏറ്റവും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി അച്ചീവ് ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഉഡാൻ ഫൈവ് പോയിൻറ്റ് വൺ ഫോർ ദ ഫസ്റ്റ് ടൈം ദ ആർ സി എസ് ഉഡാൻ സ്കീം ഈസ് ഡിസൈൻ സ്പെസിഫിക്കലി ഫോർ ഹെലികോപ്റ്റർ റൂട്ട് അപ്പോൾ ആർ സി എസ് ഉഡാൻ എന്നുള്ള ചെറിയ എയർ ഏവിയേഷൻ ആണ് പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നത് സോ നൗ ഇറ്റ് ഈസ് എയിമിങ് അറ്റ് ഹെലികോപ്റ്റർ റൂട്ട്സ് ഓക്കെ ഉഡാൻ ഫൈവ് പോയിന്റ് വൺ ഈസ് ഡിസൈൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിങ് ഹെലികോപ്റ്റർ ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ ഉഡാൻഡ് ഫൈവ് പോയിൻ്റ് നെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇറ്റ് ഫോക്കസ് ഓൺ ടു എമർജിംഗ് ഫിനോമൻ ഇൻ ഇന്ത്യൻ സിവിലേവേഷൻ വൺ ഇസ് ഡെമോക്രട്ടൈസേഷൻ ഓഫ് എയർ ട്രാവൽ ഫോക്കസ് ഓൺ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആൻഡ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ ഹലികോപ്ടേഴ്സ് ഇൻ എഡിംഗ് ടൂറിസം ഇപ്പോൾ ഇപ്പോൾ ടൂറിസം ഒക്കെ കൂടുതൽ ഡെവലപ്പ് ആവുന്ന ഹെലികോപ്ടർ ടൂറിസം ഒക്കെ ഒരുപാട് ഇംപ്രൂവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ ഡെമോക്രാഷൻ ഓഫ് എയർ ട്രാവൽസ് ഡെമോക്രാഷൻ അതായത് എയർ ട്രാവൽ എല്ലാവർക്കും ആക്സസിബിൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സോ എൻഷോറിംഗ് ലാസ്റ്റ് മൈൽ കണക്റ്റിവിറ്റി അതായത് ഏറ്റവും ഇൻ ആക്സിബിൾ ആയിട്ടുള്ള ഇടത്തേക്കും ഈ ഒരു കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ ഫോർ ഓപ്പറേറ്റേഴ്സ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് സ്കീം വിൽ നൗ ആൽ ഔ റൂട്സ് വെയർ എയ്തർ ഒറിജിൻ ഓർ ഡെസ്റ്റിനേഷൻ ഇസ് എ പ്രയോറിറ്റി ഏരിയ എർലിയർ ബോത്ത് പോയിന്റ്സ് ഹാർ ടു ബി ഇൻ ദ പ്രയോറിറ്റി ഏരിയ ടു എൻഷ്യൂർ ദറ്റ് ഫ്ലൈങ് ഇൻ ഹെലികോപ്ടേസ് ഇസ് മോർ അഫോർഡബിൾ ഫോർ പാസഞ്ചേഴ്സ് എയർ ഫെയർ ക്യാപ്സ് ഹവ് ബീൻ റെഡ്യൂസ്ഡ് ബൈ അറൌണ്ട് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എൻഹാൻസ് ദ ഫൈനാൻഷ്യൽ വയലബിലിറ്റി ഫോർ ഓപ്പറേറ്റിംഗ് ദ അവാർഡ് റൂട്ട് വയബിലിറ്റി ഫണ്ടിംഗ് ക്യാപ്സ് ഫോർ ദ ഓപ്പറേറ്റേഴ്സ് ഹവ് ബീൻ ഇൻക്രീസ് സബ്സ്റ്റാൻഷ്യലി ഫോർ ബോത്ത് സിംഗിൾ ആൻഡ് ട്വൻ എഞ്ചിൻ ഹെലികോപ്ടേസ് അപ്പോൾ പ്രധാനമായിട്ട് ഫണ്ടിങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ബൈബിൾ ടിക്ക് ആപ്പ് ഫണ്ടിങ് എന്നുള്ള ഓപ്ഷനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ സോ ഈ ഒരു കോൺടക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഉഡാനിനെ പറ്റി കുറച്ച് ആയിട്ട് നോക്കാം ഉഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയദേശ്ക ആം നാഗരിക് എന്നാണ് പറയുന്നത് ഉഡാൻ ഉദയദേശ്കമാനാഗ്രക് ഇതൊരു റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ് ഓക്കെ സോ ഇറ്റ് ഈസ് എ റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഇറ്റ് വാസ് ലോഞ്ച് ഇൻ ടു തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ ട്വന്റി ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ആൻഡ് സിക്റ്റീൻ ബൈ ദ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ വിത്ത് അൻ എം ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ഓഫ് ദ കോമൺ മാൻ ബൈ ഫോളോങ് ദ വിഷൻ ഓഫ് ഉദയദേശക ആംനഗറി വിത്ത് ആൻ എൻഹാൻസ്ഡ് ഏവിയേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ആൻഡ് കണക്ടിവിറ്റി ഇപ്പോൾ പ്രധാനമായിട്ടും ടയർ ടു ആൻഡ് ടയർ സീ ത്രീ സിറ്റീസ് അതായത് കമ്പാരറ്റീവലി ചെറിയ സിറ്റീസാണ് ടയർ ടു ആൻഡ് ടയർ ത്രീ സിറ്റീസ് അപ്പോൾ അങ്ങോട്ട് ഈ ഒരു കണക്ടിവിറ്റി എയർ കണക്ടിവിറ്റി കൊണ്ടു ചെന്നെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം ഉദയദേശിക ആം നാഗരിക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലൈറ്റ് അണ്ടർ ഉദാൻ വാസ് ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ട്വൻറ്റി സെവൻ ഏപ്രിൽ ടു തൗസൻഡ് ആൻഡ് സെവൻറ്റി ഓക്കെ അണ്ടർ ഉദാൻ സ്കീം ദ നമ്പർ ഓഫ് ഓപ്പറേഷണൽ നമ്പർ ഓഫ് ഓപ്പറേഷൽ എയർപോർട്സ് ഇൻ ഇന്ത്യ ഹസ് ഇൻക്രീസ് ഫ്രോം സെവൻറ്റി ഫോർ ഇൻ ടൂ തൗസൻഡ് ആൻഡ് ഫോർട്ടി ടു വൺ ഫോർട്ടി വൺസ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ടു വിച്ച് ഇൻക്ലൂഡ് എയ്റ്റ് ഹെലിപോർട്സ് ആൻഡ് ടു വാട്ടർ ഡ്രോപ്സ് അപ്പോൾ എഴുപത്തിനാലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് അതിൽ നിന്ന് നൂറ്റി നാൽപ്പൊന്നായിട്ടുണ്ട് എറൗണ്ട് ഫോർ ട്വൻറ്റി ഫൈവ് ന്യൂ റൂട്ട് ഹാവ് ബിൻ ഇനിഷിയേറ്റഡ് അണ്ടർ ദ സ്കീം ടു പ്രൊവൈഡ് എയർ കനക്ടിവിറ്റി ടു മോർ ദാൻ ട്വൻറ്റി നയൻ സ്റ്റേറ്റ്സ് ഓർ യൂട്ടീസ് നാനൂറ്റി ഇരുപത്തഞ്ച് പുതിയ റൂട്ട്സും വരുന്നുണ്ട് അണ്ടർ ദ പ്രീവിയസ് റൌണ്ട്സ് ഓഫ് ദാൻ ഫോർട്ടി സിക്സ് ഹെലികോപ്റ്റർ റൂട്ട്സ് ഹാവ് ബീൻ ഓപ്പറേഷനൈസ് ടു സപ്പോർട്ട് ഹില്ലി ആൻഡ് നോർത്ത് നോർത്ത് ഈസ്റ്റേറ്റ് അപ്പോൾ പ്രധാനമായിട്ട് ഈ ഹില്ലി ഏരിയാസിലേക്കൊക്കെ കണക്ടിവിറ്റി വേണമെങ്കിൽ ഹെലികോപ്റ്റർ കണക്ടിവിറ്റി മാത്രമാണ് എൻഷുർ ചെയ്യുക സോ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെലികോപ്റ്റർ കണക്ടിവിറ്റിയും ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഉഡാൻ ഫൈവ് പോയിന്റ് വൺ ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഹെലികോപ്റ്റർ റൂട്ട്സ് അതുപോലെ തന്നെ ഉഡാൻ ഉഡാൻ സ്കീംസ് നമ്മൾ കണ്ടു ഉഡാൻ സ്കീമിനെ പറ്റി കണ്ടു റീജിയണൽ കണക്ടിവിറ്റി എൻഷോർ ചെയ്യാൻ വേണ്ടി എയർ കണക്ടിവിറ്റി എൻഷോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് ഉദയദേശിക ആം നഗരിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു സെഷനിലുള്ള നമ്മൾ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മളിപ്പം കവർ ചെയ്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഐറ്റംസ് കുറേയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിവിൽ സർവീസ് എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഏകദേശം വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിലെ കറണ്ട് അഫേർസ് നിങ്ങൾ കവർ ചെയ്യണം സോ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തൊട്ട് ഏപ്രിൽ മെയ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ വരെയുള്ള കറണ്ട് അഫേഴ്സാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത് ഓക്കെ സോ ഈ കറണ്ട് അഫേഴ്സ് എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യുക ഇതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പഠിച്ചു പോവുക ഓക്കെ സോ ഈ ഒരു ഈ ഒരു ഈയൊരു വീഡിയോ നന്നായിട്ട് ഫോളോ ചെയ്യുക ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് സോ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക ആൻഡ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഓക്കെ സോ എല്ലാവർക്കും പറഞ്ഞു തന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ ബാക്കിയുള്ള സെഷൻസിൽ കാണാം ഓക്കെ ടേക്ക് കെയർ ഓൾ ഓഫ് യു